കൂടാതെ കണ്ട മറ്റ സഹരങ്ങളായും മത്സ്യങ്ങളായും അച്ഛനങ്ങളായും അർത്ഥപുട്ടമിത്രകളത്തിനാദികളെ ആതന്ന കാലത്തെ ബന്ധുത്വം മനുഷ്യജന്മം എടുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തുവിന് ആയതൊക്കെയും ഉപദപുസ്തകങ്ങൾ തുല്യങ്ങളായിരുന്ന സമയത്തെങ്കിലെ മനുഷ്യജന്മത്തെ ലഭിപ്പു എന്ന ജന്മത്തെ ദൈവഗത്യാലിപ്പം വ്യക്തമാക്കി കളയാതെ കണ്ടത് ഒരു അവതാരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര ദേവതയില് ഉടമുറത്തി വരുത്തി കെടിവരുത്തി കൊള്ളാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ഇവിടെ ജന്മത ഭഗവാൻമാർക്ക് പല പ്രകാരങ്ങളിലും ഉണ്ടാകുന്നല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും അതിഭൗതികങ്ങളായും അതിദൈവികങ്ങളായും ഇങ്ങനെ ദശവിധങ്ങളായും സങ്കടങ്ങളെ ആ സകരം തന്നെ യഥാവലെ ദുരത്വങ്ങൾ കളഞ്ഞ് ഗൃഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് സഹസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആര്യുടെ രക്ഷിതാവ് എന്നല്ലേ ചന്ദ്രചൂഡനോ എന്തിനാകുന്നത് ഈ പ്രവൃത്തി സംശയിക്കുന്നത്? ചന്ദ്രകലാധരനായി പാർവതീവല്ലഭനായി ഭഗവത്സരനായിരിക്കും ഭഗവാൻ ശ്രീപരമേശ്വരനെ തന്നെയാകുന്നത്. ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം നല്ല ശുദ്ധപുരിയോട് പൂജിച്ചു. ഇത്ര രക്ഷാസാമർത്ഥ്യമുണ്ടായിട്ട് ചന്ദ്രപടിയെ പോലെ മറ്റാരും തന്നെ ഇല്ലായെങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ എന്നല്ലോ പറഞ്ഞത്. ആയതുഹയുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഭൂതങ്ങളാകിന ഭൂതഗണങ്ങളോടും കൂടെ നായാഴി സഞ്ചരിക്കുക എന്ന വ്യാഖ്യേന അർജുന തപോവന സമീപത്തെ പ്രാപിച്ച സമയത്തുങ്കൽ ദുര്യോധനാൽ പ്രേരിതനായ മൂകാസുരൻ
കപടഗിരിവേഷത്തെ അവലംബിച്ച് തൽപ്രദേശത്തെ പ്രാപിച്ച സമയത്തുങ്കൽ അർജുനനും ഭഗവാനും ഒരേ സമയത്ത് ആയുധം പ്രയോഗിക്കുന്നതിനെ കണ്ട് കുരുതനായ അർജുനന്റെ മനസ്സിൽ കോപം വർദ്ധിപ്പിക്കാനായി കൊണ്ട് സോമനെയും സോമവംശരാജാക്കന്മാരെയും അതിനിശിതമാകും വണ്ണം ഭൂതം ചെയ്തു അഭിരഹസ്യം പഞ്ച പര്യഗ്രഹീതു പരമവീര സമ്രാദസ്യേകതസ്രാഃ സാധു മാം പ്രാർത്ഥയസ്വ പൃച്ഛാമി. ഇപ്പോ നിന്നോട് ഞാൻ പൃച്ഛിക്കുന്നു, നിന്റെ വംശത്തിന്റെ ഓരോരുത്തരുടെ കഥകളാണല്ലോ ഞാൻ പറഞ്ഞതല്ലേ. സോമന്റെ വകിയിട്ട് ആ രാജ്യ വംശത്തിങ്കരുണ്ടായ പിന്നെ രാജാക്കന്മാരെ ഭാഗേമന്മാരാണ് പ്രമുഖന്മാരാണ് എന്നാണ് നീ പറയണ്ടായിരുന്നത് അല്ലേ. സോമവംശം പോലെ ഇത്ര വിശേഷപ്പെട്ട വംശമില്ല എന്നല്ലേ പറഞ്ഞത് അല്ലേ. ആ വംശത്തിങ്കൽ പ്രധാനികളായിട്ടുള്ള ഓരോരുത്തരുടെ ചരിത്രങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി അർജുന നിങ്ങളുടെ കഥയുണ്ട, പൂർവികന്മാരായിട്ടുള്ള ആളുകള് പല ദോത്തും കണ്ടിട്ടുണ്ട്, കൊള്ളരുതായ മകള് കത്തും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണവരല്ല. അവര് ചെയ്തപ്പോ ഞാനെന്താ ചെയ്യാം? ണ്ടോ തന്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകള് പല വളരെതായ്മ വലിയ ശക്തിണ്ടാകും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ കൊണ്ട് വല്ലതും ചെയ്യാൻ സാധ്യമാവോ എന്നാണെങ്കിൽ നിങ്ങളെന്താ നിങ്ങൾ ചെയ്യുന്ന കാര്യം നോക്കുന്ന സമയത്തുണ്ടൽ പൂർവികന്മാരൊക്കെ എത്ര യോഗ്യരാ അല്ലേ. അവരെയൊക്കെ നല്ലവണ്ണം നല്ല ആയിക്കൊണ്ടാണ് നിങ്ങൾ ചെയ്യണം. സാധാരണ പറയാറുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോ ആലോചിക്കേണ്ടത് തന്റെ പൂർവികന്മാർക്ക് വൈഷമ്യം ഉണ്ടാവരുത് എന്നാണ് പറയാറ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ്. നിങ്ങളെ പ്രവർത്തി നോക്കുമ്പോ മറ്റേതൊക്കെ മഹായോഗ്യന്മാര് എന്ന് വേണം പറയാൻ. അതാണ് അദ്യാമി. ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതെന്താണ് എന്നാണെങ്കിൽ ഒരു കാര്യം മുമ്പ് പറഞ്ഞ കൂടുതലല്ല, ആദ്യം പറഞ്ഞ പോലെയല്ല ഇനി പറയാൻ പോകുന്നത്. അതാണ് അതാ രഹസ്യമായിട്ടതാ, മുമ്പ് പറഞ്ഞു നോക്കിയോ പരസ്യമായിട്ടതാ കഥയാ. എല്ലാവർക്കും അറിയാം, അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അതിങ്ങനെ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമില്ല, ഉറക്കെ എല്ലാവർക്കും എല്ലാവരോടും പറയാം. ഇനി ഞാൻ നിന്നോട് ചോദിക്കുന്നത് കിമപി രഹസ്യം, രഹസ്യം അറിയാതെ കേൾക്കണ്ട. നീയും ഞാനും മാത്രം കേൾക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കണമെന്നില്ല. എനിക്ക് ആളുകളെ അധികം കേൾപ്പിക്കണമെന്ന് മോഹമില്ല, നിന്നെ ഒരാളെ കേൾപ്പിക്കണം. ഇനിയുള്ളത് അത് കേൾക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് രഹസ്യം, രഹസ്യമായിട്ടുള്ളതാണ്. ഇപ്പോ ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്താ ഇപ്പൊ ചോദിക്കുന്നു എന്നുള്ളത്? കൊട്ടാലായി ചോദിക്കണം ചേച്ചിട്ട്, ചോദിക്കണം ചോദിക്കണം എന്ന് ചേച്ചുകൊണ്ട് കഴിയാ, ആരോടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഈ കഥ ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ കണ്ട, നിന്നോട് വേണമെന്നില്ല, ആരെങ്കിലും ഒരാളെ കണ്ടെത്തിയാൽ ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. ഇതുവരെ കാര്യം ചെയ്യാം. ഇപ്പൊ എന്തോ ഭാഗ്യത്തിന് നീ എന്റെ മുമ്പിൽ വന്നു, ഇത്രയും പറയുകയും ചെയ്തോളൂ. നീ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണല്ലോ ഉറക്കി എത്തിയത് അല്ലേ. അതല്ലെങ്കിൽ അങ്ങനെ പറയണ്ടെന്നൊക്കെയായിരുന്നു.
ംശത്തിന്റെ പല പല ഗുണങ്ങളുള്ളവരാണെന്നുള്ള എന്ന് അഭിമാനിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ അഞ്ചാൾ ആരധികം കേരളം നിശ്ചയ അങ്ങനെയുള്ള അഞ്ചാളുകളാണ്. ആ ആള് നിങ്ങൾ എന്താ കാട്ടണേ? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതാം വലിയ ഒരുത്തിയെ പരിഗ്രഹിച്ചു അല്ലേ? ഒരുത്തി അഞ്ചാള് കൂടിയിട്ട് വിവാഹം ചെയ്തേക്കുന്നത് ഒരുത്തി. രാജപുത്രിയായിട്ടുള്ള ഒരുത്തിയെ നിങ്ങള് അഞ്ച് പേര് കൂടി എന്താ എന്താ പങ്ക് ചെയ്യാനുള്ള കാരണം? വല്ല ആവശ്യമുണ്ടോ? അഞ്ചാള് കൂടി വിവാഹം ചെയ്യണോ? എന്തിനു വേണ്ടി ചെയ്തു? അതാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം. എന്തിനാണ് നിങ്ങൾ ചെയ്തത്? ഇനി അത് മാത്രല്ല, എന്ത് പേരുമായിട്ടാണ് അങ്ങനെ വിവാഹം ചെയ്തത്? അഞ്ചു പേര് കൂടി ഒരുത്തി വിവാഹം ചെയ്യാന്നുള്ളത് ഏത് ധർമ്മമാണ്? എവിടെ ധർമ്മം? ഏതെങ്കിലും ആളുകൾക്ക് ധർമ്മമായിട്ടുണ്ടോ? യോഗത്തിങ്കരെ ആർക്കെങ്കിലും ധർമ്മം ഉണ്ടോ? അങ്ങനെ പോ അഞ്ചാറ് കൂടിയിട്ട് ഒരുത്തിയെ വിവാഹം ചെയ്യാം. ഓ ഒരാൾക്ക് അഞ്ചു പേരുണ്ടായി എന്ന് പറയാറുണ്ട്, അല്ല അധികം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വൈകുന്നില്ലാന്ന് അർത്ഥമുണ്ട്. അതിന് അത്രയും കഴിവ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അഞ്ചാളെ കൂടി കൊണ്ടു നടക്കാനേ അതിന് കഴിവുണ്ടെങ്കിൽ അഞ്ചോ എത്ര പണിയാവാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഓ അഞ്ചാറ് കൂടിയിട്ട് ഒരുത്തിയെ വിവാഹം ചെയ്യാം എന്ന് മാത്രല്ല എനിക്കൊരു സംശയമുണ്ട്. എന്താ ഹസ്മാൽ എങ്ങനെയാ വിവാഹം ഉണ്ടായത്? അതാണ് രഹസ്യാണ് എന്ന് പറയാറുണ്ടായിരുന്നു. ഉറക്കെ മറ്റുള്ളവർ കേൾക്കാതെ പറയണ്ട. ഒക്കെ പറഞ്ഞാൽ എനിക്ക് മാത്രം അറിയാൻ പാകത്തിൽ പറയുന്നത് എങ്ങനെ വിവാഹത്തിന്റെ സമ്പ്രദായം പലർക്കും പല തരത്തിലാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പല മാർഗങ്ങളുണ്ട് എന്ന് പറയില്ല. ഞങ്ങളെ പോലെയുള്ള കഥാർമാരുടെ സമ്പ്രദായം അല്ല നിങ്ങളെ. ഞങ്ങളുടെ വിഷയം എന്തെങ്കിലുമൊക്കെ മാറ്റണ്ടായിരിക്കും. എങ്കിലും അതിനും ഉണ്ടല്ലോ ഒരു സമ്പ്രദായം അല്ലേ? എങ്ങനെയാണ് അഞ്ചാറ് കൂടി ഒരുത്തി വിവാഹം ചെയ്തു? എങ്ങനെയാ വിവാഹം ചെയ്തത്? എങ്ങനെയാ വിവാഹം ചെയ്ത്? സാധാരണ വിവാഹം ചെയ്യുന്ന പോലെ വിവാഹം ചെയ്തു അല്ലേ? അതെ, എങ്ങനെയാണ് വിവാഹത്തില് പ്രധാനപ്പെട്ട ഒരു ക്രിയ അല്ലേ? എല്ലാവർക്കും ഉള്ളതാ പ്രധാനപ്പെട്ടത്. എന്താ പാണിഗ്രഹം? മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവർക്ക് പത്ത് പത്തുള്ള മാറ്റങ്ങൾ പലർക്കും ഉണ്ടല്ലോ. പാണിഗ്രഹം എല്ലാവർക്കും ഉണ്ട് അല്ലേ? ആ പാണിഗ്രഹം എങ്ങനെയാ ഉണ്ടായത്? എങ്ങനെയുണ്ടായത്? എന്താ എങ്ങനെയുണ്ടായി? എങ്ങനെയാണ് ആ ആദ്യം ജേഷ്ഠ പാണിഗ്രഹം? അങ്ങനെ നമ്മൾ എല്ലാ കൂട്ടത്തിലും ആദ്യം അങ്ങനെയാണ്, ജേഷ്ഠനാണല്ലോ. അതുകൊണ്ട് പിന്നെ അനുജന്മാർ അങ്ങനെയല്ലേ? ജേഷ്ഠനാണ് ആദ്യം പാണിഗ്രഹം ചെയ്യേണ്ടത്. പിന്നെ പിന്നെ ക്രമത്തിൽ ഓരോ അനുജന്മാരായി അങ്ങനെ ആവില്ലേ? അങ്ങനെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. എന്താ ജേഷ്ഠൻ പാണിഗ്രഹം ചെയ്തു കഴിഞ്ഞാൽ ആരാ ജേഷ്ഠ അല്ലെ? ജേഷ്ഠത്തെ എങ്ങനെ കണക്കാക്കണമെന്നാണ്? കാട്ടാളന്മാരുടെ ഇടയിലൊക്കെ സഹിക്കാറില്ല, നിങ്ങളുടെ ഇടയിൽ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. അത് ചോദിക്കാൻ കാരണം ജേഷ്ഠത്തെ എങ്ങനെയാണ് കണക്കാക്കുക? ഞാനൊക്കെ ധരിച്ചേക്കുന്നത് ജേഷ്ഠത്തെ അമ്മയെ പോലെ കണക്കാക്കും അല്ലേ? നിങ്ങളുടെ ഇടയിൽ എനിക്ക് നിശ്ചയില്ല. അതെല്ലാം പറയാൻ കിടക്കാൽ എങ്ങനെയാണ് എനിക്ക് നിശ്ചയില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ അമ്മ അമ്മയ്ക്ക് സമാനമായിട്ട് ജേഷ്ഠത്തെ കണക്കാല്ല അല്ലേ? എങ്ങനെയാ അമ്മ വിവാഹം ചെയ്യാറുണ്ടോ ആരെങ്കിലും? വിവാഹത്തിന്റെ പ്രായമായി കുറ്റിയെ കിട്ടിയില്ല അമ്മയുണ്ടോ? പിന്നെ എന്തിനാണ് ചേർക്കുക? അമ്മയ്ക്ക് സമാനാണെങ്കിൽ ആ
അവളെ അനുജനെ വിവാഹം ചെയ്യാൻ സാധ്യമാകും. അതാണ് അതിന്റെ ക്രമം എങ്ങനെയാണ് ഉണ്ടായത് ചോദിച്ചത്. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഡിറ്റൽ ഉണ്ടാവുമ്പോ പറഞ്ഞു കൊടുക്കണല്ലോ. ഉണ്ടാവും ശരി. ഇങ്ങനെ അവന്റെ ആള് കൂടിയിട്ട് ഇതൊക്കെ കിട്ടാണ്ടി അങ്ങനെയായിട്ടോ എന്നാ അങ്ങനെ കുറെ കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നാലഞ്ച് പേര് കൂടി ഒരു ചെയ്താൽ വിവാഹം ചെയ്തിട്ടുണ്ട്. എന്നാ അങ്ങനെയാവാന്ന് ചോദിച്ച് പുറപ്പെട്ട അതിന് ക്രമം എന്താ എന്ന് അങ്ങാനും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണമെന്നിട്ടാണ് ഞാൻ പറയണത്. എങ്ങനെയാ അതല്ല അറിയില്ല. പിന്നെ എന്താണ്ട് ആ വൈകിട്ട് ഞാൻ വരണ്ടെന്ന് നിശ്ചയിച്ചത്. എന്ത് ചെയ്തു ആദ്യം അങ്ങനായിട്ട് ഇവിടോ ഇവിടുന്ന് മേക്കോട്ടാ. അങ്ങനെയുണ്ട് ചിലതിനേ ചില കാര്യങ്ങൾ കരിക്ഷക്രമത്തിൽ ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പൊ കരിക്ഷൻ ആദ്യം ചെയ്യാം പിന്നെ അവർ നമ്മുടെ ഏറ്റെടുക്കണം. അങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞാൽ ഭംഗിയാവോ? എന്താ അനിതന്റെ ഭംഗിയെ എങ്ങനെ കണക്കാക്ക? അനിതന്റെ ഭംഗിയെ കാണുന്നത് പുത്രിയെ പോലെയാണ് അല്ലേ. പുത്രിയെ പോലെ ഉണ്ടാക്കണം എന്നാണ്. പുത്രിയെ ആരെങ്കിലും വിവാഹം ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് ക്രമം ഉണ്ടായതാണ് ചോദിക്കില്ല. നിങ്ങൾ ഉണ്ടായതാണ് എന്തിനെ ചെയ്തു എന്താ ചെയ്യാനുള്ള കാരണം? അയ്യോ കസ്തം ഭാര്യമന്മാരാണ്, ലോകപ്രസിദ്ധരാണ്, പല എല്ലാ ഗുണങ്ങളും തെളിഞ്ഞവരാണ്. നിങ്ങൾ അഭിമാനിക്കണമോ? അങ്ങനെയുള്ള നിങ്ങൾക്ക് അഞ്ചു പേർക്കും ഓരോ രാജകന്യെ കിട്ടിയിട്ട് അതിൻ്റെ അങ്ങനെയാണോ വിവാഹത്തിന്റെ പ്രായമായി? നിങ്ങൾ പല ഗുണങ്ങളുണ്ടെങ്കിൽ തെങ്ങിക്കേ കിട്ടിയില്ല. എന്താ ചെയ്യാ? വിവാഹം വേണേ. അങ്ങനെ പറഞ്ഞപ്പോ ഒരിക്കേ കിട്ടി. ആ ഉള്ളതുകൊണ്ടാവാം എന്നാണോ വിചാരിച്ചേ? എനിക്കതാ പറഞ്ഞത് എന്താണ് അങ്ങനെ ചെയ്യാനുള്ള ധാരണ? യോഗ്യത ഇല്ലാത്തവർക്ക് എന്നെ ധാരാളം കിട്ടുന്നു. യോഗ്യത ഉള്ളവർക്ക് കിട്ടാണ്ടിരിക്കോ? ഇത് കിട്ടുന്നില്ല കിട്ടില്ല എന്ന് പറഞ്ഞത് വളരെ കാര്യം കൊണ്ടാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. വേണ്ടവർക്കൊക്കെ വേണ്ടെങ്കിലും കിട്ടണമുണ്ട്. അപ്പോ എന്താ കാര്യം? കിട്ടാത്തത് കൊണ്ട് വിവാഹം ചെയ്തു എന്ന് പറയാൻ നോക്കിയിട്ടോ? കിട്ടിയില്ലേ അർജുന? അതാണോ സത്യം? കിട്ടാഞ്ഞിട്ടാണോ? നോക്കിയില്ല കിട്ടിയില്ല. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അർജുനാ ഈ കൊള്ളായ്മ ഇത്രയും കാലം നിങ്ങൾ അത് ചെയ്തു അല്ലേ. ഇങ്ങനെ അഞ്ചു പേര് കൂടിയിട്ട് ഒരു ചേർത്ത് വിവരിച്ചും കൊണ്ട് അനുഭവിച്ചും കൊണ്ട് തിരക്കഴിഞ്ഞു അല്ലേ. ഇങ്ങനെ ചെയ്യണോ? എന്താ എന്റെ കാട്ടാളന്മാരായിട്ട് ഞങ്ങള് ഇപ്പോഴും ഞങ്ങളുടെ നിയമത്തിന് മാറ്റം വരുത്തിയില്ല. ഏതെങ്കിലും ഏതോ കാലത്ത് എന്ത് നിയമമാണോ ചെയ്യണത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് വരുന്നത്. പുതിയ മാറ്റമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും മാറ്റം വരുത്തിയില്ല. നിങ്ങളെ പോലെ ചില ആളുകൾ എന്തൊക്കെയോ കാക്കുന്നത് കേക്കാട്ട് ഞങ്ങള് ഒരു മാറ്റമില്ല. ഇങ്ങനെയാണ് കഴിഞ്ഞു കൂടണത്. അതായത് അവ അതിന് കേൾക്കുമ്പോ ഇങ്ങനെ അറിയണോ? പരമയോഗ്യന്മാരായിട്ടുള്ള ആളുകൾ ഇതിനെ ഋതു കാണിക്കുകയാണല്ലോ എന്നാണ് എന്റെ മനസ്സിൽ തോന്നാറ്. അതുകൊണ്ട് അർജുന ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത് ഭവതു പരമവീത പരമാവി ഇവിടെ നാങ്കളെങ്കിൽ ഇന്ന് മുതൽക്കെങ്കിലും ആ കൊള്ളരുകാരമ്മ ചെയ്യണില്ല. ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ വിവാഹം കഴിയേണ്ട വേണ്ടേ? ഇവരെ കിട്ടിയില്ല അതുകൊണ്ടാണ് എന്നാണെങ്കിൽ ഒരു കരുതിയ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കരിച്ച് പത്നി ഉണ്ടാവണം, ഭാര്യ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണവരാണ് എല്ലാവരും അതെ അല്ലേ. ഇത് കിട്ടാത്തത് കൊണ്ടാണ് എന്നാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. നാല് പേരെ ഞാൻ തരാം. കുറിച്ചി കൊണ്ടല്ലോ അല്ലേ അതൊരാൾക്ക്. അത് നിങ്ങൾ നിശ്ചയിക്കാൻ വ്യാർക്കാണുള്ളത് നിങ്ങളോ നിന്റെ ലേഖൻ അങ്ങനെ ആയിക്കോട്ടെ. പയ്യ മൂത്ത ആൾക്ക് തന്നെ ആയിക്കോട്ടെ. അതല്ല ക്രമത്തിൽ വേറെ ആൾക്കാർക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾ നിശ്ചയിക്കേണ്ട കാര്യമാണ്. നിങ്ങളത് ഉറപ്പിക്കുക. നിങ്ങളിൽ ആർക്കാണ് ഇപ്പൊ ഉള്ളവരെ വേണ്ടതെന്നത് നിങ്ങൾ നിശ്ചയിക്കുക. ബാക്കി നാല് പേര്
അതാരാണെങ്കിലും വേണ്ട ആ നാല് പേർക്ക് ശവസാഹ നാല് പേര് ഞാൻ സമ്പ്രദാസ്യേ ഞാൻ പറയാം ഇനിയെങ്കിലും കുറേ തന്നെ ഉണ്ടാവുള്ളൂ കന്യകയെ കിട്ടാനിട്ടാണെങ്കിൽ ഞാൻ തരാം നാല് പേരെ ഞാൻ തരാം നാല് തരുമോ തരാം ഞാനല്ലേ പറഞ്ഞേ സമ്പ്രദാസ്യ തരുന്നു ഞാൻ തരുന്നു നമുക്ക് ആ അപ്പൊ എങ്ങനെയുള്ള കന്യകമാരെ തരാ എങ്ങനെയുള്ളതാക്കി എനിക്ക് തരാൻ പറ്റുന്നതല്ലേ തരാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ വിചാരിച്ച കടാളത്തിന് തരാൻ പറ്റുമ്പോ എന്നെ നിങ്ങൾക്ക് ഞാൻ കടാളന അല്ലേ രാജാവാണെങ്കിലല്ലേ രാജാവിന്റെയുണ്ടാവുള്ളൂ എന്റെ അധീനത്തില് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നാല് കാട്ടാളത്തികളെ ഞാൻ പക്ഷേ ഒരു കാര്യം എന്താ അല്ലേ ഞാൻ എന്താ പറഞ്ഞേ സമ്പ്രദാനം ചെയ്യാന്നാ ദാനം ചെയ്യാന്നല്ല സമ്പ്രദാന സമ്പ്രദാനം സമ്പ്രദാനം രണ്ടും ഒന്നും തന്നെയല്ലേ അല്ല മാറ്റേണ്ടത് ദാനവും സമ്പ്രദാനമായിട്ട് മാറ്റണം ഓ കന്യാദാനവും കന്യാ സമ്പ്രദാനവും മാറ്റേണ്ടത് എന്താ മാറ്റുന്നല്ല കന്യാദാനം കഴിഞ്ഞാൽ കന്യകയെ ഇത് കഴിഞ്ഞാൽ പിന്നെയും എവിടെ നിന്നാണോ കന്യകയെ ഇത് കൊണ്ടുവന്നത് ആ അവരായിട്ട് ബന്ധം ഉണ്ടാവും ഇല്ലേ കന്യകയ്ക്ക് എങ്ങനെയാണല്ലോ സ്ത്രീകൾക്ക് അങ്ങനെയാണ് എവിടെയാ എവിടെന്നാ കൊണ്ടെന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും ഇങ്ങനെയൊക്കെ രണ്ട് ദിക്കിലും ഉണ്ടാവും രണ്ട് ദിക്കിലല്ല മൂന്ന് ദിക്കിലുണ്ടെന്നാ പറയാ ഇതാ ജനിച്ച് പരമ്പരത്ത് പിന്നെ അവനവന്റെ അവിടെ പിന്നെ പുറമെ എന്റെ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെ പിന്നെ ഇങ്ങനെ മൂന്ന് ദിക്കില പക്ഷെ ഒന്നും ഉണ്ടാവില്ല ഈ കന്യക എടുത്ത് തരുക കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകണം പിന്നെയോ പിന്നെ എന്തൊരു ജോലി വരും ഇവിടെ നിന്നാണ് കൊണ്ടുപോയിരുന്നു കാരണം ഒരു ബന്ധം ഉണ്ടാവില്ല യാതൊരു ബന്ധം ഉണ്ടാവില്ല പിന്നെ കണ്ട പരിചയം പോലുണ്ട് എന്താ കാരണം എന്താണല്ലേ നിങ്ങളോട് കൂടി കഴിഞ്ഞുകൊണ്ട് നല്ലതല്ല നിങ്ങളോട് കൂടി ബന്ധം എന്താന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വിഷമങ്ങളുണ്ട് അതുകൊണ്ട് ആ കന്യകയുടെ കിട്ടിയാൽ കൊണ്ടപ്പോ പിന്നെ എന്തൊരു ജോലി വരും അതാണ് സമ്പ്രദാനം എന്ന് പറയുന്നത് സമ്പ്രദാസ്യേ നാല് കന്യകമാരെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് എപ്പോഴാ കിട്ടുക പരിഭ്രമായോ എപ്പോഴാ ഹാ അങ്ങനെ ഇങ്ങോട്ട് തരാറില്ല എന്ത് വേണം കന്യകയെ തരണമെങ്കിൽ ഒരു കാര്യം സാധു മാമ്രാഖയ എന്നോട് പ്രാർത്ഥിക്കണം എന്താ കന്യകയെ തരണേ എന്ന് എന്നോട് പ്രാർത്ഥിക്കണം എന്താത് ആ തുക അങ്ങനെ നിയമമുണ്ട് കന്യക പ്രാർത്ഥന കന്യകയെ വേണമെന്ന് ആവശ്യക്കാർക്കെ കൊണ്ടാവുന്ന അല്ലാണ്ട് ആവശ്യമുള്ള ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കരുത് കന്യകയുണ്ട് കൊടുക്കാനായ കന്യകയുണ്ടെങ്കിൽ അതെ ഒരു കന്യകയുണ്ടോ കൊണ്ടുപോകുന്നുണ്ടാവാം എന്ന് പറഞ്ഞ് കൊടുക്കരുത് എന്ത് വേണം ആ കൊണ്ടുപോകുന്ന ആള് ആവശ്യക്കാരനാവണം കന്യകാരനല്ല വലുതുകൊണ്ട് അങ്ങനെ അന്നദാനം അതുപോലെ തന്നെ വിദ്യാദാനം അതുപോലെ തന്നെ പശു തന്നെ കന്യകാദാനം ഇതൊക്കെ ആവശ്യക്കാർക്കേ ആവാവുള്ളൂ അന്നദാനം ക്ഷേമമാണെന്നാണ് പറയണം അല്ലേ ആർക്ക് അന്നം ദാനം ചെയ്യണ്ടേ വിശന്നിരിക്കണോ അവന് ആ ഭക്ഷണം കഴിക്കാൻ സുഖം ഉത്സാഹം ഉണ്ടാവുള്ളൂ വിശപ്പില്ലാത്തവന് അന്നം കൊടുത്തിട്ട് എന്താ പറയണ്ടേ അധികമൊക്കെ കുറഞ്ഞ തന്നെപ്പോർക്കാണ് അല്ലായില്ല അല്ലേ അങ്ങനെ ആയാൽ പോരാ വിശപ്പ് വെച്ചാൽ എന്താ അറിയുന്നവർക്ക് വേണം കൊടുക്കാനായിട്ട് അതുപോലെ തന്നെയാണ് വിദ്യ വിദ്യാദാനം ചെയ്യുന്നത് വിദ്യ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കണമൊക്കെ എനിക്ക് വിദ്യ ഗ്രഹിക്കണം പിന്നെ എന്ന് എത്രത്തോളം മനസ്സിൽ ആഗ്രഹമുണ്ടോ ആൾക്കെ വിദ്യ കൊടുക്കാവൂ അല്ലാതെ ആഗ്രഹങ്ങളൊക്കെ കൊടുത്തുകേ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇന്നത്തെ കാരണം അർത്ഥങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്താ ചേട്ടാ അല്ലേ അവന് വിദ്യ കിട്ടിയിട്ട് വലിയ ആവശ്യമൊന്നുമില്ല പിന്നെന്താ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കുറച്ച് കാലഘട്ടം കൈക്കൂടണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർക്കൊന്നും വിദ്യ കൊടുത്തിട്ട് കഴിയില്ല വിദ്യ കൊടുക്കണത് അത് വേണ്ടതുപോലെ കഴിക്കാം എന്ന മോഹമുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്നാലേ അതിന് മാർക്കും ഉണ്ടാവൂ അതേപോലെ തന്നെയാണ് കന്യകയെ കിട്ടിയാതുകൊണ്ടാണ് ആഗ്രഹിക്കണത് ആരോ ആൾക്കെ കൊടുക്കാവൂ അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളൂ വേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ
മാം പ്രാർത്ഥയസ്വ എന്നോട് ഒന്ന് പ്രാർത്ഥിക്കൂ. എവിടെയാണല്ല? ഞാൻ പോയി എന്റെ സ്ഥലമുണ്ട് അവിടെ പോയി ഏ നിങ്ങളുടെയൊക്കെ പറയുമ്പോ രാജധാനി രാജധാനി എന്നാ പറയാ നിങ്ങളുടെയൊക്കെ. ഞങ്ങൾ അതിനൊക്കെ പറയും, നിങ്ങളുടെ രാജധാനി പോലെ അത്ര കേമാങ്കല്ല. ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക്, ഞാൻ അവിടെ ചെന്ന് അധിവസിക്കുമ്പോ ഈ നാല് പേര് ആർക്കാണോ എന്റെ കൈ ആവശ്യമുള്ളവര് അവരെ അങ്ങോട്ട് വരിക. വന്നാൽ ഇവിടെ വരുമ്പോ ഗോപുരം പോലെ സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ താമസക്കാരൊക്കെ ഉണ്ടാവും. ഈ കാവക്കാർക്ക് എങ്ങനെയാണ് നിങ്ങളെ കണ്ട പരിചയമൊന്നുമില്ല. അങ്ങനെയുള്ള കാട്ടാളന്മാർക്ക് എന്റെ കാവക്കാർ കാട്ടാളന്മാരാണല്ലോ, അവർക്ക് ഈ കാട്ടാളന്മാരെ കണ്ടേ പരിചയമുള്ളൂ, നിങ്ങളെ കണ്ട ഒരു പരിചയവുമില്ല. ഇത് തന്നെയല്ല, സാധാരണ കാവക്കാരന്മാരെ കുറിച്ച് തന്നെയാണ് അവർ. പൊതുവെ കാവക്കാരന്മാരെ ഒന്നിനെ കൊള്ളാത്തവരെ കവനില്ല. അല്ല, ഒരു പദ്ധതി ലിങ്കുന്ന കാവൽ വെക്കാൻ നമ്മൾ വിശ്വസിക്കണം. ആ കൂട്ടത്തിൽ തന്നെയാവും ചില ആളുണ്ടാവുക, ഈ ചിലരുടെ അതിനുള്ളവരുണ്ടോ, എല്ലാവരും അങ്ങനെയാക്കണ്ട, ചിലപ്പോ അങ്ങനെയുള്ളവർക്കും അങ്ങനെ വിടും. നിങ്ങളെ നാലു പേരും കൂടി ആ അവിടെ വരുമ്പോ അവര് ചോദിക്കും, ആരാ നിങ്ങളാരാ ചോദിക്കും. ചോദിക്കുമ്പോ നിങ്ങൾ പരമാർത്ഥം പറയണം. ആരാ ചോദിക്കുമ്പോ നിങ്ങൾ പറയണം, ഉദാഹരണം നമ്മള് സ്വമപുഷ രാജാക്കന്മാരാണ്. ആഹാ, എന്താ വേണ്ടേ? ഇവിടെ കാണാനായിട്ട് വന്നതാണ്. നിങ്ങൾക്കിപ്പോ എന്നെ സ്വാമിയെ കാണാമെന്ന് പറയാൻ പറ്റില്ല. ഈ പറയു വഴിയായിട്ട് പറയണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഈ പുറത്തെ പറഞ്ഞ പോലെ അവിടെ പറയരുത്. കുടുംബ പറയണ്ടേ അതുപോലെ പറയരുത്. എന്താ ആരേ കാണാൻ കാണാമെന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ അപ്പൊ അധികം പറയാണ്ടിരിക്കാൻ നോക്കുക. ഇനി കേമായിട്ടൊന്നും വേണ്ട. ആരേ കാണാനാ? ഇവിടെ കാണാനാണ്. ഇവിടെ ആരേ? ഇവിടെ കാണാനുള്ള ആളെ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളവരാരില്ലേ? ആഹാ, അപ്പൊ അവര് പറയും ഞങ്ങളുടെ സ്വാമി അല്ലേ? പറഞ്ഞാ മതി, നീ ഒന്ന് പറയണ്ട. ആഹാ, കഴിഞ്ഞ എന്തിനാ വരാന്ന് ചോദിക്കും. എന്തിനാ എന്തിനാ ചോദിക്കും. തവക്കാരാണിട്ടൊരു ആവശ്യമില്ലേ? എന്നാലും മഞ്ഞ ചോദിക്കും എന്തിനാ. ഈ കാര്യം ചെയ്തോണ്ട് പറയാനാണ്. എന്താ കാര്യം? അത് ഞങ്ങളവിടെ പറഞ്ഞോളാ. അതെ, എന്നാ ഇവിടെ നോളേ. അപ്പൊ എന്താ കാര്യം ചോദിച്ചാൽ ചിലപ്പോ പറയണ്ടോ? ചിലരെ ചോദിക്കില്ല, ചില ആളുകൾ. എന്താ കാര്യം? അദ്ദേഹത്തിനെ കണ്ട് ഒരു കാര്യം അറിയിക്കാൻ. എന്താ കാര്യം എന്ന് പറയുക? എനിക്ക് നിങ്ങൾക്ക് നാലു പേർക്കും ഇതുവരെ വിവാഹം ചെയ്യാൻ കഴിയുകയെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞാ കിട്ടുന്നതാണ് കേട്ടത്. അത് ഞാൻ പറഞ്ഞെന്ന് പറയുന്നോ? ഞാനിപ്പോ പറഞ്ഞത് അവരോട് പറയരുത്. അങ്ങനെ പറയാ. ആഹാ, അങ്ങനെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ ഞങ്ങള് കാര്യം ചെയ്യാം. ഇവിടെ നിർത്താ, പോയിട്ട് ചോദിച്ചിട്ട് വെക്കാമോ? അവരിന്നിട്ട് വരെയൊക്കെ അടുക്കളിക്ക് എന്റെ അടുത്ത് വന്നിട്ട് പറയുമ്പ നാല് രാജാക്കന്മാര് വന്നിട്ട് കാണാനായിട്ട്. വാ, ഞാൻ ഒരു പരിചയം നടക്കില്ല. ഇപ്പൊ കണ്ട പരിചയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവരെ പോയാ വരാൻ പറയാൻ പോയി. അങ്ങനെ നിങ്ങൾ നാലാലം വരുമ്പോ ഞാൻ അവിടെ ഇരിക്കണ്ടാവും. എനിക്കിരിക്കാനുള്ള സ്ഥാനത്ത് ഇരിക്കണം. അറിയിട്ട് ഇപ്പൊ കണ്ട വലിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാ വേണ്ടേ. അത്ര വലിയ വലിയ ആളുകളെ ആ സ്ഥാനത്ത് ചെന്ന് കാണുമ്പോ മുമ്പ് എത്ര പരിചയമുണ്ടെങ്കിലും പരിചയം നടിക്കില്ല. പണ്ടാ ആ സ്ഥാനത്തിന് കുറവാന്നാ ധരിച്ചേക്കണ. എന്ത് സ്ഥാനം ശരിയ അവിടെ ഇങ്ങനെ ഞെളിഞ്ഞങ്ങനെ ഇരിക്കുള്ളൂ. വലിയ ഗൗരവത്തിന് എന്താ കാര്യം? ഒരു കാര്യം സങ്കടം അറിയിക്കാണ്ടത്. എന്താ എന്താ സങ്കടം? നമുക്ക് ഇത്രയും പ്രായമായിട്ടും വിവാഹം ചെയ്യാനായിട്ട് കന്യകയെ കിട്ടിയിട്ടില്ല. അതിനെ ഇവിടെ വന്ന് പറഞ്ഞാ കന്യകയെ കിട്ടുന്നു കേട്ടു. വാ, അങ്ങനെ പറഞ്ഞാ കേട്ടോ? അങ്ങനെ പറഞ്ഞാ കേട്ടു. നിങ്ങൾക്ക് നാലാൾക്കും വേണം കേട്ടേ. നാലാൾക്കും വേണം. ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് കന്യകയെ കിട്ടിയില്ല. കിട്ടിയില്ല പ്രയാസം കൂടാണ്ട് കിട്ടുന്നതാണ് കേട്ടത്. ഇതായിരിക്കാം, ഞാൻ അന്വേഷിക്കാം. നിങ്ങൾക്ക് നാല് പേർക്ക് ഒരേ കന്യകയെ വേണമെന്നല്ലേ? ഞാൻ ധരിക്കാം. ഒരു കാര്യം അന്വേഷിക്കട്ടെ, നിങ്ങൾക്ക് പാടത്തിലുള്ള കന്യക എവിടെ ഉണ്ടോന്ന് അന്വേഷിക്കട്ടെ. ഓ ഒരു കാര്യം ചെയ്യും, ഒരു മാസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അപ്പം കൂടെ പോയ പിന്നെ അവിടെ നിൽക്കരുത്.
ഒരു മാസം എന്നാ പറയാൻ തോന്നിയാൽ ഒരു മാസം, രണ്ടു മാസത്തെ രണ്ട് മാസം, എത്ര അപ്പൊ തോന്നിയില്ല, ഒരു മാസം അങ്ങനെ കണക്കാക്കാം. അപ്പൊ അന്ന് പോയ പോയി കഴിഞ്ഞാൽ ആ ഒരു മാസം തികയണ ദിവസം വരണം. മുമ്പ് വരുന്നത് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടു ദിവസം മുമ്പാണ് വന്നത് എന്നുണ്ടെങ്കിൽ ചോദിക്കും എന്താ ഒന്നുകെ തരാന്ന് പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞത്? ഒരു മാസം ഇത് വരാന്നാ പറഞ്ഞേ. ഇപ്പൊ എത്രയായി? ഒരു മാസം ആവാൻ രണ്ടു മൂന്ന് ദിവസം കൂടി ഉണ്ട്. ആ നിങ്ങൾക്ക് ഈ വിചാരം മാത്രമല്ലോ അല്ലേ, കഞ്ഞിക കഞ്ഞിക നമുക്ക് പറഞ്ഞാലോ കരുവില്ല. അപ്പൊ മുമ്പ് വരരുത്, ഞാൻ രണ്ടു നാല് ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി എന്നാണ് വിചാരിക്കുന്നത്. രണ്ടു നാലാം ദിവസം കഴിഞ്ഞ് എന്നാ എന്നാ വരാൻ പറഞ്ഞേ? ഒരു മാസം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ഒരു മാസം കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം. അല്ലേ താല്പര്യം പറഞ്ഞ അപ്പുറം വരും. ഇപ്പൊ എന്ത് വേണം? പറഞ്ഞ ദിവസം ആ ദിവസം ഉണ്ടാക്കി അവിടെ എന്ന് കോപുരത്തിൽ എത്തി കഴിഞ്ഞാ മുമ്പ് കണ്ട കാവക്കാരനാണെങ്കിൽ കുറക്കേണ്ടത് പരിചയമുണ്ടല്ലോ. ഓ അന്ന് വന്നാലല്ലേ നിങ്ങൾ നാലാള്? അതെ. കന്യക അല്ലേ? ഓ ഓ കന്യകാസം കിടക്കാറല്ലേ. ആ ചെല്ലി അല്ലാത്ത ആളാ പുതിയ കാവക്കാരെ മാറി മാറിയേ വഴി വേറെ കാവക്കാരാച്ചാ ഈ കഥക്ക് ആദ്യം പറയണം. അങ്ങനെ വിഷമം ഞാൻ തിന്നു തിന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും. ഇവിടെ ഇട്ട് കഴിഞ്ഞാ വന്നു കഴിഞ്ഞാൽ ആരാ ചിലപ്പോൾ ചോദിക്കുന്നു. മുമ്പ് കണ്ടിട്ടൊന്നും കാര്യമില്ല, അത് ഞങ്ങൾ ഒരു മാസം മുമ്പ് വന്നിരുന്നു. എന്താ കാര്യം? കന്യക ആ കന്യക ആ പണി തോന്നുന്നുണ്ട്. ആ എന്താ ഞാൻ എന്ന് പറഞ്ഞത്? അന്വേഷിച്ചിട്ട് തരാം എന്നാണ് പറഞ്ഞത്. ഒരു മാസം കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞേ. ആഹാ ഒരു മാസമായോ? വന്നിട്ട് ഒരു മാസമായി. ആ ആ ശരിയാ, ഞാൻ അന്വേഷിക്കാനൊക്കെ അവിടെ കേൾപ്പിച്ചുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് പാകത്തിലുള്ള കന്യകമാർ വേണമല്ലോ. കന്യകമാരില്ല എന്നല്ല, നിങ്ങൾക്ക് ചോദിച്ചത് വേണച്ചിട്ടാണ് അന്വേഷിക്കുന്നത്. കന്യക കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യും, ഒരു പതിനഞ്ച് ദിവസം കഴിച്ചു അപ്പൊ അങ്ങനെ പോകുന്നോളാം. പറഞ്ഞാ പിന്നെ അവിടെ നിൽക്കരുത്, അതങ്ങനെ ഇന്ന് പറഞ്ഞാൽ വേണോ? ഒരു പതിനഞ്ച് ദിവസം അപ്പൊ പോകുന്നോളാ. അത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം തടയണ ദിവസം കണക്കാക്കി ആദ്യേ വരാം. ആദ്യേ വന്ന് അവിടെ ചെന്നാൽ അപ്പോഴേക്കും ഒരു വിധം പഠിക്കുക അവിടെ. നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നല്ലോ, വന്നു കഴിഞ്ഞാൽ കൊങ്കുവീട്ടിലെ ഓ കന്യകാസം കിടക്കാൻ വരുന്നുണ്ട്. ആ പോവാൻ പോവാൻ പിന്നെ പോവാനൊന്നും പറ്റുന്നില്ല, നേരെ വരാം. വന്നു കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ഓ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പതിനഞ്ച് ദിവസമായോ? ആ ഏതാണ്ട് കിട്ടുന്നാണോ ചേക്കണ കേട്ടോ, പക്ഷേ അങ്ങനെ ആയില്ല. അതുകൊണ്ട് നിങ്ങളത് ഏഴ് ദിവസം കഴിഞ്ഞു. അപ്പൊ ഏഴ് ദിവസം കഴിഞ്ഞാൽ അതേ വന്നു. ഏഴ് ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ അങ്ങനെ മുഴുവൻ ആയില്ല. അതുകൊണ്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് വരാം. അതേ മണിക്ക് വന്നുക. നാല് ദിവസം കഴിഞ്ഞ് വരുമ്പോ പറയല്ലേ കഴിഞ്ഞു മറ്റന്നാൾ വന്നു. നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ ഇത് വന്നാൽ കഴിഞ്ഞിട്ട് അപ്പോ എനിക്ക് കിട്ടിട്ടാണ് മറ്റന്നാ പറഞ്ഞത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം, നാളെ കന്യകയെ കൊണ്ടുപോവാം. അപ്പൊ ഇങ്ങനെ പോകുന്നത് ആദ്യം വരിക. ഇങ്ങനെ സാധു മാമ്പ്രാട്ടയ സാധുവാകും വണ്ണം എത്ര പ്രാവശ്യം വരണ്ട വരുകാച്ച അത്രയേ പ്രാവശ്യം വരണം അല്ലേ. അങ്ങനെ കൊറേ പ്രാവശ്യം വരുമ്പോ തോന്നുമല്ലോ പ്രാവശ്യം കൊടുക്കാണ്ട എങ്ങനെയാ എന്ന് തോന്നണം. എനിക്ക് മാത്രല്ല അവിടെ ഉള്ളവർക്കൊക്കെ തോന്നണം. വേണ്ടേ സ്വതവേ തന്റെ പുത്രിയെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തോന്നണ്ടേ? അങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് തന്റെ പുത്രിയെ കൊടുക്കണം, നിങ്ങൾക്ക് തരണം തോന്നാൻ വേണ്ടിട്ട് സാധു എത്ര പ്രാവശ്യം വേണ്ടി വരിക അത്രയും പ്രാവശ്യം നിങ്ങള് എന്റെ അടുക്ക വന്ന് പ്രാർത്ഥിക്കൂ, എന്നോട് അങ്ങനെയാണെങ്കിൽ നാല് കാട്ടാളത്തികളെ ഞാൻ
അവരെ സ്വീകരിച്ച് പുലി ഈ കൊള്ളാരായ്മ ധൂർത്ത് ചെയ്യാണ്ടിരിക്കും. കൊള്ളാരായ്മ പട്ടാളത്തി ആയാലും ഓർമ്മയുണ്ടോ? എന്നെ നോക്കിയില്ല, രാജകന്യക കിട്ടാത്തോണ്ടാണ്. അങ്ങനെയെങ്കിലും നിങ്ങള് എന്നാ പറയാളൂ, ഇങ്ങനെ ഒരു കൊള്ളാരായ്മ എന്ന് തന്നെ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞത്? എത്രയോ രാജവംശങ്ങളുണ്ട്. ആ രാജവംശങ്ങളിൽ കന്യകമാരനവധിയുണ്ട്. എന്നിട്ട് ഒരാൾക്കും നിങ്ങൾക്ക് കന്യകയെ തരാം എന്ന് തോന്നുന്നത് എന്താണ്? എന്താണ്? തപസ് കൊണ്ടായാലും അഭിജാത്യം കൊണ്ടായാലും പരാക്രമം കൊണ്ടായാലും ഒക്കെ ജന്മമാരല്ലേ? എന്താ തരാങ്ങ? ആ അതിന് കാരണമുണ്ട്. ഇപ്പൊ ആലോചിച്ചപ്പോഴാ എനിക്ക് തോന്നിയില്ലേ, ഈ അനവധി സമ്പത്ത് ഉണ്ടാവുക, അഭിജാത്യം ഉണ്ടാവുക, ക്ഷേമങ്ങൾ ഉണ്ടാവുക ഇതൊന്നും അല്ല. ഏതൊരുത്തനായാലും വേണ്ടില്ല, കണ്ട പുത്രിയെ ഒരാൾക്ക് കൊടുക്കുമ്പോ എന്താ ഇത് ആഗ്രഹിക്കുക? ആ പുത്രി ക്ലേശമൊന്നും കൂടരുത്, യാതൊരു വൈഷമ്യം വരരുത്, സുഖമായിട്ട് കഴിയണം, തന്റെ പുത്രിക്ക് സുഖാവണം എന്നല്ലേ വിചാരിക്കുക അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവളെ രക്ഷിക്കാൻ കഴിവുണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ തരിക അല്ലേ? അതാണ് അഭിജാത്യം പറയുന്നത്. അവിടെ കുറെ സമ്പത്തുണ്ട്, ഇതൊന്നും അയില്ല. ആരാണോ വിവാഹം കഴിയുന്ന ആള്, ആ ആൾക്ക് അവളെ രക്ഷിക്കാനുള്ള പദ്ധതിയുണ്ടോ എന്ന് ഏതൊരാളും ആലോചിച്ചിട്ടുണ്ടാവും. അതാ നിങ്ങൾക്ക് തരാഞ്ഞത്. എന്താണല്ലേ, നിങ്ങൾ കഞ്ചാവ് കൂടിയിട്ട് ഒഴുത്തിയാണ് ഉള്ളതല്ലേ? ആ അവളുടെ കഥ എന്താ? എന്താ കഥ? എന്ന് തന്നെ വേണം പറയാൻ. എന്താ അതാണെങ്കിൽ അർജുന, ഞാൻ കേട്ടേക്കണതാണ് ഈ കഥ. തക്കേ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുതേ എന്നാണ് എനിക്ക് തോന്നിയത്. എന്താ അതാണെങ്കിൽ മധ്യേ രാജസഭം ഹഠേന ഭവതാമഗ്രേ നനു പ്രേയസീം പതിം ഹന്ത നമ ശിവായ ഭ്യമവലോകയൻ യദവത്തുഷ്ണിം തതോ ജ്ഞായതേ വിക്രാന്തിസ്തവദൃശോ യദിയശ ത്രൈലോക്യമപ്രാഭവീ. അർജുന, നിന്റെ ഒരാളുടെ കാര്യം ഇതെങ്ങനെയുള്ളവരാന്ന് എന്നോട് പറഞ്ഞത് അല്ലേ? എന്നെ പോലെ പരാക്രമം ഉണ്ടായിട്ടുള്ള ആളില്ല. എന്റെ അത്ഭുത കർമ്മങ്ങള് മുഴുവൻ സ്വന്തസ്ത്രീകൾ പാടിപ്പുകഴുത്തു, ലോകം മുഴുവൻ എന്റെ യോഗ്യതകള് അറിഞ്ഞതല്ല പറഞ്ഞത്. യഥാർത്ഥാണ്, പരമാർത്ഥം തന്നെയാ. നിന്റെ യശസ് നിന്റെ കീർത്തി ത്രൈലോക്യത്തെ അതിക്രമിച്ചു പോകും. ത്രൈലോക്യത്തെ സ്വർഗത്തിന് പാടില്ല, സ്വർഗം കഴിഞ്ഞ് മുളകി പോയി. എവിടെ വരെ എത്തിയത് ശരിയ? അതാണ് മൂന്ന് ലോകങ്ങളും കഴിഞ്ഞ് ആ യശസ് ഇങ്ങനെ മുളക്കി പോവുക. ഇങ്ങനെയുള്ള യശസ്സൊക്കെ വീട് എല്ലാത്തിലും നിന്റെ തൊഴിൽ നീ പറഞ്ഞ പോലെ ഒന്നും അല്ല. സകല ലോകങ്ങളും നിറഞ്ഞിട്ടുണ്ട്. എന്താണല്ലേ അർജുന, എന്താണെങ്കിൽ പ്രിയതമ അല്ലേ? പത്നി എന്ന് പറഞ്ഞാ പോരാ, എന്താണ് പ്രേയസിയാണല്ലേ? അവിടെ കഥയിൽ വിചാരിച്ചു നോക്കൂ എന്താണ്ടായത്. എന്താണെങ്കിൽ മധ്യം അപ്രകാരം ഗ്രഹിതയായിരിക്കുന്നു. ഇങ്ങനെ ഗ്രഹിച്ചിരുത്തി, അതാണ് അപ്രകാരം ഗ്രഹിച്ചു
വാക്കുകൾക്ക് പറയാൻ സാധ്യല്ല. അതേപോലെയുള്ള ദണ്ഡമാണ് അനുഭവിച്ചേക്കുന്നത്. ആരാ ദണ്ഡിപ്പിച്ചേക്കുന്നത്? ത്രിപുക്കളാൽ ആ സമയത്തുങ്കൽ അപ്രകാരം ഗ്രസിപ്പിച്ചു. നിങ്ങളുടെ ശത്രുക്കള് ആരാ? നിങ്ങളുടെ ശത്രുക്കള് ദുര്യോധനാദികള്. അല്ലേ? അവര് അവളെ ആ സമയത്തുങ്കൽ അങ്ങനെ ഗ്രസിപ്പിച്ചു. എങ്ങനെയെന്നുള്ളത് മുഴുവൻ പറയാൻ കൊടുക്കില്ല. അതാണ് അങ്ങനെ ഗ്രസിപ്പിച്ചു. ഒരുത്തി അങ്ങനത്തെ ദണ്ഡം അനുഭവിക്കുകയില്ല. അത്രയും കഠിനമായിട്ടുള്ള വിഷമാണ് അനുഭവിച്ചിട്ടുള്ളത്. അല്ലേ? എന്നാൽ വേറെ ആരും അധികം കണ്ടിട്ടില്ല, ആരുണ്ടായിരുന്നില്ല അവിടെ എന്ന് പറയോ. എങ്ങനെയാ ഉണ്ടായത്? എങ്ങനെയാ? മധ്യേ രാജസഭ, രാജസഭാ മധ്യത്തിലാണ് രാജാക്കന്മാരെ കൊണ്ടു നടന്ന സഭ. അല്ലേ? അസംഖ്യ ആളുകളാണ് അവിടെ ഉള്ളത്. എല്ലാവരും ആ സഭയുടെ വെച്ചിട്ടല്ലേ ഉണ്ടായത് എന്ന് തന്നെയല്ല നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ നിങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ കണ്ടില്ലായിരുന്നില്ല. അങ്ങനെ പറയോ ഭവതാമേ. നിങ്ങളൊക്കെ അവിടെ നിരന്നിരിക്കണില്ലേ? ഇല്ലേ? എന്താണ്? ചൂട് കളിച്ച് പരാജയപ്പെടുത്തി. അല്ലേ? ആ പരാജയപ്പെട്ട് ആ ദുര്യോധനനെ പണയമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നേരം ഇങ്ങനെ ഇരിക്കണു. അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ദണ്ഡിപ്പിക്കുകയുണ്ടായത്. എന്താ ചെയ്തത്? അന്താപുരത്തെങ്കില് രജസ്വലയായിട്ട് ഏകമത്തയായിട്ടിരിക്കുന്ന അവളെ പൊഴി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. തലമുടിയുമ്മ പിടിച്ചു വലിച്ച് അടച്ചു കൊണ്ടുപോകുന്ന. അല്ലേ? എന്നാട്ടോ നിങ്ങൾ കാണുന്നില്ലേ? ഓരോരുത്തരും കാണുന്നില്ലേ? നിങ്ങൾ അഞ്ചുപേരും കാണുന്നില്ലേ? മഹായമ്മമാര് വരലും ഇല്ലേ? എല്ലാവരും അങ്ങനെയാണ്. നിങ്ങളുടെ പത്നി നിങ്ങളെ പ്രിയതമയാണ്. അല്ലേ? അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? നിങ്ങളവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജ്യസഭയിലേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ വച്ച് ആ ദുർബുദ്ധിയായ ദുശാസനൻ അവർ ഉടുത്ത വസ്ത്രത്തിന്മേൽ തിരിച്ചു വലിച്ചയക്കാൻ അങ്ങനെ പുറപ്പെട്ടു. കണ്ടില്ലേ നിങ്ങളത്? കണ്ടിട്ട് എന്ത് ചെയ്തു? നീ മഹാകേമനാണെന്ന് പറയുന്ന അർജുന, നീ എന്താ അവിടെ ചെയ്യേണ്ടത്? അതങ്ങനെ വിചാരിക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. നമശിവായ എന്ന് പറയാൻ മാത്രമേ തോന്നുള്ളൂ. ശിവശിവ ഇങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമുള്ളൂ. അല്ലേ? നീ എന്താ ചെയ്തത്? തൂഷ്ണിയെ എത്തിക്കേണ്ടേ? ഒരക്ഷരം ഉണ്ടോ? ആരെങ്കിലും അടങ്ങിയിരിക്കോ? നീ വരാക്രമം ഒന്നുമില്ല, ഒന്നിനും കഴിവില്ല എന്നുള്ളവനാണെങ്കിലും വേണ്ടില്ല. തന്റെ പത്നി ഉടുത്ത വസ്ത്രത്തുമ്മ വേറൊരുത്തം കേറി പിടിക്കണ കണ്ടാൽ കണ്ടുകൊണ്ടിരിക്കോ? കഥയോ എനിക്ക് അവന്റെ കല്യാണം വെട്ടണ്ട്. അല്ലേ? അതിന് പ്രാപ്തി ഉണ്ടായോ? നീ എന്ത് ചെയ്തു? നേത്രങ്ങളെ കൊണ്ട് അവലോകയങ്ങൾ രണ്ട് കണ്ണും തുറിച്ച് പിടിച്ച് നോക്കിക്കൊണ്ട് അവർ ഇരുന്നിട്ട് അവലോകയൻ തൂഷ്ണിയായിരുന്നു. രണ്ട് കണ്ണും തുറിച്ച് പിടിച്ച് ഇങ്ങനെ ഇരുന്നു. എന്ത് കണ്ടുകൊണ്ടിരുന്നു? എന്തെങ്കിലും ചെയ്യട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, നീ പ്രതിജ്ഞയോ പണയോ എന്തായാലും കണ്ടില്ല. തന്റെ പത്നിയുടെ അവമാനാണ് ഇതിലും വലിയൊരു അവമാനം. ഉണ്ടോ ഒരു സ്ത്രീക്ക് സഭയിൽ വെച്ച് ഉടുത്ത വസ്ത്രം പിടിച്ച് മറ്റൊരുത്തന്നെ അഴിക്കുക എന്നുള്ളത് ഇതിലും കഠിനായത്? ബന്ധം വലതുണ്ടോ? നീ കണ്ണൊരുക്കി മരിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. അയ്യോ ഘട്ടം, എന്ത് കാണാനാണ് ഇരുന്നത്? അയ്യോ ഘട്ടം നീയേടല്ല,
എല്ലാവർക്കും പ്രിയതമയാണ്, എല്ലാവർക്കും പ്രതിയാമയാണ്, എന്റെ പ്രതി എന്ന് പറഞ്ഞവരല്ലേ അഞ്ചു പേരും അല്ലേ? ആൾക്കാർക്ക് അധികം സ്നേഹം എന്ന് കണക്കില്ല എന്നാ പറയണത്. ഇതാണോ സ്നേഹം? എന്താ ലോകം മനസ്സിലാക്കിയിരിക്കുന്നത്? കാരണ ലോകത്തെ ഒട്ട് മനസ്സിലാക്കി നിന്റെ പരാക്രമം അങ്ങനെയുള്ളതാണ്. നിന്റെ പ്രിയതമായ മുട്ട വസ്ത്രത്തിലാ വിചാരിക്കുന്നത്, എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കണു. ലോകം മുഴുവൻ അനുസരിക്കണം, മൂന്ന് ലോകങ്ങളും. അയ്യോ, വേറെ ഒന്നും പറയാനില്ല, ഇത്ര വളരെതാത്തവനായിട്ട് ഒരുത്തൻ വേറെ ഇല്ല നിന്നെ പോലെ. എന്നാൽ അജ്ഞാതമൂർത്തിയായില്ല ഭഗവാൻ അർജുനനെ എന്തെങ്കിലും ഇപ്പൊ പുറപ്പെടുന്ന വിചാരിച്ചത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധ ഏതൊരു അഭിമാനിയായാലും നല്ല ക്ഷോഭിക്കാൻ നിൽക്കില്ല അല്ലേ? ഇതെല്ലാം കേട്ടുകൊണ്ട് അർജുനൻ ഞാൻ നിൽക്കുന്നുണ്ട്, മുഴുവൻ ക്ഷോഭം വർദ്ധിക്കുന്നുണ്ട് കാട്ടാണ എന്ന് പറയണതേ അല്ലേ? ഇതെല്ലാം കേട്ടുകൊണ്ട് എന്നാൽ ഇത്രയും കഴിഞ്ഞിട്ടും ഉള്ളില് സഹിക്കവയ്യാതെ കോപ്പുണ്ടെങ്കിലും യുദ്ധത്തിനായിട്ട് അങ്ങനെ പുറപ്പെടില്ല, ആയുധം എടുക്കാൻ ഭാവിക്കുന്നില്ല. എന്താണ് എന്നാണെങ്കിൽ ആ തപസ്സിന്റെ വൈഭവമാണ്, ആ ഇടയ്ക്ക് യുദ്ധത്തിന് പുറപ്പെടണ്ട എന്നുള്ള തോന്നലാണ്. എന്നിട്ടും അനങ്ങാതെ കണ്ട് നിൽക്കണ കണ്ടപ്പോ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടാ യുദ്ധത്തിന് പുറപ്പെടുന്നില്ലല്ലോ, ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇനിയിപ്പോ എന്താ പറയാല്ലോ? ഒരുവിധം എല്ലാവരും കഴിയപ്പോഴേ സോമം തുടങ്ങിയിട്ട് ആ വംശത്തിലുള്ള എല്ലാവരെയും നിന്ദിച്ച് കഴിഞ്ഞു. പാണ്ഡവന്മാര് അർജുനനെ നിന്ദിച്ചു, എന്നിട്ടും ഇനി എന്ത് വേണം? അപ്പോഴാണ് ഒന്നും കൂടി പ്രയോഗിച്ചു നോക്കാം. അതുകൊണ്ട് എങ്ങനെയായിരുന്നു ചോദിക്കാണ്ടിരിക്കുക. എന്തായാലും ഇങ്ങനെയൊക്കെ ആത്മനിന്ദ തന്നെ തന്നെ നിശ്ചയിച്ചുകൊണ്ട് ഭഗവാൻ ശിവനിന്ദ ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അർജുനാ, നിങ്ങളുടെ എല്ലാവരുടെയും കേമത്തങ്ങളാണ് ഞാൻ പറയേണ്ടായത് അല്ലേ? നിന്റെ യോഗ്യതയും എന്ന് മാത്രല്ല, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വിചാരിച്ചാൽ വളരെ ഭംഗിയായി എന്ന് വേണം. ഇങ്ങനെ തന്നെയാ വേണ്ടത്. എന്താ ഇപ്പൊ എന്താ നീ കണ്ടുകൊണ്ടിരിക്കുന്നത്? ബ്രഹ്മശിരാധ്വംസകാഭൂതപ്രയതപതി ഇതെല്ലാം നിൽക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അശേഷമേമല്ല, ഒക്കെ തന്നെ ബഹുമാനിക്കേണ്ട. എല്ലാവരും നീ അടക്കം ആ വംശത്തിൻ്റെ സകല ആളുകളെയും ബഹുമാനിക്കേണ്ടതാ, ബഹുമാന്തവ്യം മാനിക്കേണ്ടതായിട്ട് കാര്യങ്ങളാണ്. കഴിഞ്ഞതൊക്കെ അതൊന്നും സാരമില്ല. എന്താണെങ്കിൽ താവകം നിന്റെ കഥ, നിന്റെ ഒരാളെ കഥ വിചാരിച്ചാൽ ബഹുമാന്തവ്യം നിന്നെ ബഹുമാനിക്കണം. നിന്റെ കഥയെങ്കിലും വിചാരിക്കുമ്പോ അർജുന നിന്നെ മാനിക്കുക എന്ന വേണം. അത്രയും കേമന എന്താണ് എന്നാണെങ്കിൽ നീ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കണം? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെങ്കിൽ നീ
ഇദ്ദേഹത്തിനെ ഉപാസിക്കുന്നു ഇല്ലേ, ഒരു ദേവനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു. തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടതിന് ഈശ്വരനെ സേവിക്കണം എന്ന് തോന്നി നീയെ ഒരു ദേവനെ വളരെ ഭംഗിയായിരുന്നു വേണം നമ്മുടെ എന്താ കാരണം? നിനക്ക് ചോദിച്ചാണ് അതാത് ആളുകള് സേവിക്കാൻ പുറപ്പെടുമ്പോ തനിക്ക് ചോദിച്ച ദേവനെ വേണം ഉപാസിക്കാൻ. അങ്ങനെയാണ് നിയമം. എല്ലാവരും എല്ലാ ദേവന്മാരെയും ഉപാസിക്കുകയില്ല. അതാത് ആളുകൾ അതാത് ആളുടെ പ്രകൃതത്തിൽ ചോദിച്ചതാണ്. നമ്മുടെ ദേവന്മാർ വിവിധ തരത്തില് പല പ്രകാരത്തിലുണ്ടാവണം. എന്താ സേവിക്കാൻ ആളുടെ മനസ്ഥിതിയും സ്വഭാവവും പ്രകൃതവും അനുസരിച്ച് വേണം ദേവൻ. അങ്ങനെ അതാണ് വിവിധ തരത്തിലുള്ള ദേവന്മാരുണ്ടാവുന്നത്. നീയ ഇപ്പൊ സേവിച്ചു കൊണ്ടിരിക്കുന്നത് നിനക്ക് യോജിച്ച ആളാണ്. നീയെ അറിഞ്ഞുകൊണ്ട് ഏത് ദേവനെയും അറിഞ്ഞു സേവിക്കണം എന്നാണ്. ദേവന്റെ യോഗ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സേവിക്കാൻ. ഇന്നെന്ന കേമത്തങ്ങളാണ്, ഇന്നെന്ന യോഗ്യതകളാണ് ഈ ദേവനുള്ളത്. അത് എനിക്ക് യോജിച്ചതാണ്, എന്റെ പ്രകൃതത്തിന് യോജിച്ചതാണ് എന്ന് മനസ്സിലാക്കി ബുദ്ധ്വാ അറിഞ്ഞിട്ട് നീ സേവിക്കുന്നു. അതാണ് നിനക്ക് വളരെ വേണമായി, എന്നെ ബഹുമാനിക്കേണ്ട വേണം എന്ന് പറയാൻ കാരണം എന്റെ ഗുണങ്ങളൊക്കെ യോജിച്ചാണ്. ആരാണ് ഉപാസിക്കില്ല? നിന്നെ പോലുള്ളവർ മാത്രം ഉപാസിക്കണം. അപരനായിട്ടുള്ള ഏതൊരുത്തനാൽ ഉപാസിക്കപ്പെടുന്നു? വേറെ ആരാ ഉപാസിക്കുന്നത്? നീ എല്ലാവരെയും കണ്ട് നിന്നെ പോലുള്ളവർ ഉപാസിക്കില്ലേ? അതല്ലാതെ കണ്ട് ആരും ഉപാസിക്കില്ല. എന്താ ആ ദേഹത്തിലേക്ക് ബ്രഹ്മാവിന്റെ ശിരസ് ചരിത്രമാണല്ലേ. ഇപ്പൊ ജീവിക്കാൻ പുറപ്പെടുമ്പോ അങ്ങനെ വേണം. ആരുടെ തല വെട്ടിയവന് ആരാണ് അവരെ നോക്കേണ്ടത്? അങ്ങനെയുള്ളവരെ ഉപാസിക്കാൻ പോകണം, എന്നാലേ കാര്യങ്ങളൊക്കെ നേരേ ഉള്ളൂ. അല്ലാതെ കൊണ്ടുള്ളവരെ ഉപാസിച്ചിട്ട് കാര്യമില്ല. നീ അതാ നോക്കിയത്, ആദ്യം നോക്കിയത് ആരാ? എന്താ തലപൊട്ടണ ആരാളാണ്? ആരെയും തലയില്ല പോരാ, പിന്നെ പ്രധാനികളുടെ തലപൊട്ടണം. അങ്ങനെ ബ്രഹ്മാവിന്റെ ശിരസ്സാണ് ശരിച്ചത്. എന്താ ശരിക്കാൻ കാരണം? ബ്രഹ്മാവിന് തലപൊട്ട പോയുണ്ട്. അപ്പൊ ഒരു തലയിൽ കളയാൻ അതേ തോന്നി. എപ്പോഴും അങ്ങനെയാണല്ലോ, കൂടുതലുണ്ടെങ്കിൽ അത് കളയാ. ഒരു തലയിൽ കളയാൻ തോന്നിയിട്ട് ആ ബ്രഹ്മാവിന്റെ ഒരു തലയിൽ ചോദിച്ചു. കേമത്തത്തിൽ പെട്ടതാ ബ്രഹ്മാവിന്റെ പരിച്ഛേദനം ചെയ്താള് എന്നാണ് അദ്ദേഹത്തിനെ പ്രശംസിക്കുന്നത് പറയും അല്ലേ. എന്നാൽ എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം? തിരച്ഛേദനം ചെയ്യണമെന്ന് തോന്നണില്ലേ? അയാൾ തല വെട്ടണം തോന്നണില്ലേ? എന്താ കാരണം? അത് സ്വഭാവ ഗുണം കൊണ്ടാണ്. ഒരുത്തരുടെ പ്രകൃത കട്ടാതെ കൊണ്ട് വേറെ വല്ല മാർഗം കൊണ്ട് കാര്യം നടത്തിയാന്നില്ല അല്ലേ. അങ്ങനെയല്ല, അങ്ങനെയാണ്. എന്താ കാരണം? പ്രകൃത അങ്ങനെയായിട്ടാണ്. അങ്ങനെയാവണത് എങ്ങനെയാണ്? സംസർഗം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇതിപ്പോ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നാണെങ്കിൽ എന്താണെങ്കിൽ ഒരു ശ്മശാന വസതി. ശ്മശാന വസതിയാണ് അദ്ദേഹത്തിന്റെ വസതി. ഏത് ശ്മശാന? ശ്മശാനത്തിലാണ് അദ്ദേഹം ചോദിക്കുക. ശ്മശാനം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നിത്യമുള്ള സ്ഥലമാണ്. അവിടേക്ക് പോവ വയ്യ എന്നാണ്. ശ്മശാനത്തിലേക്ക് ആവശ്യത്തിന് പോവാവും, അല്ലാണ്ട് വെറുതെ പോവാ സ്ഥലമല്ല. അങ്ങനെയല്ല, അദ്ദേഹത്തിന് പാസം തന്നെ അവിടെ. അവിടെ നിന്ന് ആവശ്യത്തിന് പോലെ ഉള്ളൂന്നാ. മറ്റേതല്ല, നിവൃത്തി ഇല്ലാണ്ടായാലും അവിടെ പോവാവൂ എന്നുള്ള സ്ഥലത്ത് അദ്ദേഹം സുഖം താമരയാണ്. ശ്മശാന വസതി അല്ലേ, അങ്ങനെയുള്ള ആളാണ് പോരാ. പിന്നെ അദ്ദേഹം ചെയ്തേക്കുന്ന വേറൊരു കാര്യം എന്താ? ദക്ഷാധ്വരധ്വംസാണ് ദക്ഷാധ്വരം. യക്ഷന്റെ യാഗം നമുക്ക് കേരളം, യക്ഷന്റെ യാഗം
രക്ഷ എന്ന് പറഞ്ഞാൽ ആരാ? പ്രജാ രക്ഷപ്രജാപതിയാണ്, മഹാനായിട്ടുള്ള ആള്. അദ്ദേഹം യാഗം ചെയ്യണു. എന്തിനാ യാഗം ചെയ്യണത്? ഇതിന് വേണ്ടിട്ട ലോകശ്രേയസ്സിന്, അല്ലേ? ലോകത്തെ സദ്യങ്ങൾക്കുമുള്ള ശ്രേയസ് ഉണ്ടാവണം, എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവണം. ലോകത്തെ കരുള്ള ഇങ്ങനെ ആപത്തുകൾ ഇല്ലാണ്ടിരിക്കുക, രീതി ഭാഷകൾ ഇല്ലാണ്ടിരിക്കുക, അതുപോലെ തന്നെ വരുന്നാതിൽ ഉൽക്കൊള്ള സമയത്ത് ഉണ്ടാവുക, സത്യസമ്പത് സമൃദ്ധി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ അല്ലെങ്കിലാണ് യാഗം ചെയ്യണത്. അങ്ങനെയുള്ള യാഗമാണ് മുടക്കിക്കുന്നത്. യാഗമോർത്തനാണ് ഇതെങ്ങനെയല്ല? അപ്പൊ അങ്ങനെയാണ്. സത്കർമ്മ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടക്കിയാൽ അവൻ കേണ, അല്ലേ? ഇനി മുടക്കാനോ അനവധി ആള് അധികം പോകുന്നു, വേണ്ട മുടക്കാനോ? ആരെങ്കിലും പറഞ്ഞാൽ മതി, പറഞ്ഞയച്ചാ കേൾക്കാൻ അനവധി ആളുണ്ടായിരുന്നു. ആരാ? ഭൂതപ്രേതപതി. ഭൂതപ്രേതപതിയാ. കുറെ ഭൂതങ്ങളും പ്രേതങ്ങളും കൂടെ ഉണ്ട്. പറഞ്ഞിട്ട് പോലും ഇത്ര ഒരു വർഷം, ഒരു വർഷം അല്ല അവർക്ക് ചെയ്യാനേ. എന്നാൽ ഈ ബുദ്ധി ഉള്ളവർക്കേ ബുദ്ധിമുട്ടുള്ളൂ. ഈ ബുദ്ധി ഇല്ലാതെ എന്ത് ചെയ്യാം? ഈ ഭൂതങ്ങൾ അങ്ങനെയുള്ളവരാണ്, സ്വയമേവ ചിന്തിക്കാനൊന്നും കഴിവില്ല, പറയണത് അതേപോലെ കേൾക്കുക എന്നാണ്. അങ്ങനെയുള്ള അനുയായികൾ അനവധിയുള്ള ആളാണ് അദ്ദേഹം. ഭൂതപ്രേതപതി. അങ്ങനെയുള്ള സർവൈപശുപതി. ആ പശുപതി അദ്ദേഹം മറ്റേ ആരാണോ സേവിക്കുന്നത് അർജുന, നീ അല്ലാതെ കണ്ട് സാമാന്യം പോലെ മറ്റാരെങ്കിലും അദ്ദേഹത്തിനെ ഉപാസിക്കുന്നുണ്ടോ? അതുകൊണ്ട് നീ ചെയ്തത് വളരെ ഭംഗിയായി എന്ന് ഭഗവാൻ ശ്രീ അർജുനന്റെ മനസ്സിൽ കോപം വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞത്. ആരാ പറഞ്ഞതെന്ന് ആലോചിക്കണം. ആരാ? ഭഗവാൻ ശ്രീ പരമേശ്വരനാ പറഞ്ഞത്, അല്ലേ? ഇത് അല്ല കേൾക്കില്ലേ? ലോകത്തിലുള്ള അല്ല കേൾക്കും. കേട്ടാ എന്തേ ഈ പറയണത്? ഭഗവാൻ ശ്രീ പരമേശ്വരനെ ഇങ്ങനെ നിന്ദിക്കുകയേ? നിന്ദിച്ചതാരാ? അദ്ദേഹമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ അത് സത്യമാണ്, പരമാർത്ഥമാണ്. വിശ്വസിക്കില്ലേ? വലിയ വലിയ ആള് പറയണത് പരമാർത്ഥമാണ് എന്നാ വിശ്വസിക്കുക, അല്ലേ? അതുകൊണ്ടാണ് പറയണത്. മഹാന്മാരായിട്ടുള്ള ആളുകള് എന്തെങ്കിലും പറയുമ്പോ ആലോചിച്ചിട്ട് വേണം, ആലോചിക്കാണ്ട പറയരുത് എന്ന് പറഞ്ഞത് എന്താ? എന്തായാലും കാരണം ലോകത്തിലുള്ളവർ മുഴുവൻ യഥാർത്ഥമാണ് എന്നാണെങ്കിൽ ആലോചിക്കുന്നവര് കാര്യമുണ്ട്. ഈ പറയണത് എന്താ? ഈ പറയണം ഇങ്ങനെ പറയാൻ കാരണം എന്താ? പറഞ്ഞത് എന്താ എന്ന് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? എന്താ എന്നാണെങ്കിൽ പശുപതിയായിട്ടുള്ള അദ്ദേഹം ജീവന്റെ നാഥനായിട്ടുള്ള ആളാണ്. സർവജനങ്ങളുടെയും അന്തരിയാമിയായിട്ട് വർത്തിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ ഉപാസിക്കാതെ കണ്ട് ആരുണ്ട് ലോകത്തിൽ നിന്ന്? എല്ലാവരും ഉപാസിക്കുന്നതാണ്, സകല ആളുകൾക്കും ഉപാസ്യനായിട്ടുള്ള ആളാണ്. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ ഇദ്ദേഹത്തിനെ തന്നെ സേവിക്കണം. അതുകൊണ്ട് നീ ചെയ്തത് വളരെ ഭംഗിയായി. അറിഞ്ഞ് തന്നെയാ സേവിക്കണത്, വളരെ ഭംഗിയായി. എന്താ ഇദ്ദേഹത്തിന്റെ യോഗ്യത? എന്താണ് ഓരോന്നും എന്തൊക്കെയാണ്? ഓരോന്നും പറഞ്ഞാൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ യോഗ്യതകൾ? എന്നാണ് യോഗ്യതകൾ പലതുണ്ടല്ലോ. ലോകത്തിന് ഉപകാരമാവാൻ പാകത്തിന് അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നാണെങ്കിൽ ബുദ്ധ്വായ മാസേവസേ ക്ഷേത്ര ബ്രഹ്മശിര, ബ്രഹ്മാവിന്റെ ശിരഛേദനം ചെയ്തല്ലേ? എന്താ എന്താ ചെയ്യാനുള്ള കാരണം? ബ്രഹ്മാവിന്റെ ശിരഛേദനം ചെയ്യാനുള്ള കാരണം എന്താ എന്നാണെങ്കിൽ അദ്ദേഹം എന്തിനുള്ള ആളാണ്? മൂന്ന് ദേവന്മാരാണ് അല്ലേ? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ബ്രഹ്മാവിന്റെ പ്രവൃത്തി സൃഷ്ടി,
ശിവന്റെ പ്രവൃത്തി വിഷുവിന്റെ പ്രവൃത്തി ശിവന്റെ പ്രവൃത്തി ഇതിന്റെ അപ്പൊ എന്താ വേണ്ടേ അദ്ദേഹം ശിക്ഷിക്ക ആരെങ്കിലും എന്തെങ്കിലും അപരാധം ചെയ്താൽ അവരെ ശിക്ഷിക്കാം ശിക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് ലോകത്തിൽ നിന്ന് ഇങ്ങനെ ആപത്ത് വർദ്ധിക്കുന്നത് തെറ്റ് ചെയ്തോ അവനെ അപ്പ ശിക്ഷിക്കണം ആളെ മുഖില്ല ഏതൊരാളായിക്കോട്ടെ അവനെ അപ്പ ശിക്ഷിക്കും അത് അദ്ദേഹം ചെയ്തത് ശിക്ഷിക്കാണ് ഉണ്ടായത് ബ്രഹ്മാവിനെ ആണെങ്കിലും വേണ്ടില്ല അപരാധം ചെയ്ത് അപ്പ ശിക്ഷിക്കുന്ന ബ്രഹ്മാവിന്റെ മനസ്സിൽ എന്നും വന്നില്ല അഹങ്കാരമാണ് വർദ്ധിക്കുന്നത് അഹങ്കാരം വർദ്ധിക്കാൻ കാരണം പ്രയോഗ്യം സൃഷ്ടിക്കും ലോകം മുഴുവൻ സൃഷ്ടിക്കും സൃഷ്ടി കഴിഞ്ഞപ്പോൾ തോന്നി എന്നെ പോലെ ആകാം ഞാൻ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും പറയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എന്നെ പോലെ ഒന്ന് ആരാ ബ്രഹ്മാവിന് തോന്നി ഇന്നാണ് ഞാനാണ് എല്ലാവരെയൊക്കെ കേമൻ എന്ന് മനസ്സിലൊരു അഹങ്കാരം വർദ്ധിച്ചു എന്നിട്ട് തോന്നി ഇന്ന് ലോകനാഥൻ പ്രയോഗ്യനാഥൻ തന്നെ ഞാനാണ് ഈ ബ്രഹ്മാവിന്റെ മനസ്സിലാണ് എന്നിട്ട് ഒന്ന് ഉറപ്പിക്കണല്ലോ ന്യൂസിയർ നേരെ വൈകുണ്ഠത്തിൽ വൈകുണ്ഠത്തും ചിലത് തന്നെ ഞെളിഞ്ഞിട്ടാണ് ചിലത് അഹങ്കാരം വന്ന അങ്ങനെ ഞെളിഞ്ഞുകൊണ്ടാണല്ലോ ആ വളവ് ആ വരവ് ഇങ്ങനെ കണ്ടു വല്ലാണ്ട പിന്നാക്കാൻ ഞെളിഞ്ഞുകൊണ്ട് വരണത് കണ്ടപ്പോ ഭഗവാൻ പിണാരായണൻ എന്താ ബ്രഹ്മൻ എന്താ ഒന്നുമില്ല ഒന്ന് കാണാനായിട്ട് വന്നതാണ് എന്താ ഒന്ന് നിഷേധിച്ച് എന്നെ കണ്ടിട്ട് ഇപ്പൊ എന്താ എന്ത് കാര്യം സാധിക്കാനുള്ളത് കാര്യം സാധിക്കാനല്ല പിന്നോ ചില കാര്യം ഉറപ്പിക്കാനാണ് കാര്യം ഉറപ്പിക്കേ എന്ത് കാര്യം ഉറപ്പിക്കാൻ എല്ലാ ലോകത്തിലേക്ക് കേമനായിട്ടുള്ള ആള് ത്രൈലോക്യനാഥനായിട്ട് ആരാന്ന് അറിയാൻ വേണ്ടിട്ടാ വന്നേ സംശയം ഉണ്ടാവാൻ കാരണം ത്രൈലോക്യനാഥൻ ആരാ സംശയം തോന്നി എന്താ അല്ല ഇന്ന് സംശയം തോന്നി ഇതുവരെ സംശയം ഉണ്ടായില്ല ഇതുവരെ സംശയം ഇല്ലായില്ല ഇപ്പൊ നല്ലോണം തോന്നി എന്താ ഇപ്പൊ തോന്നാൻ കാരണം എന്താ ഈ ലോകം മുഴുവൻ കാണുന്ന ഈ ലോകങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ഞാനാ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് ഞാനാണ് എല്ലാം സൃഷ്ടിക്കുന്നത് ഞാനാണ് ഇപ്പൊ എല്ലാ കാര്യം പറഞ്ഞില്ല ബ്രഹ്മാവാണ് സൃഷ്ടിച്ചിരുന്നത് ആരും പറഞ്ഞില്ല സകലതും അങ്ങനെ തന്നെയാണ് അല്ല അങ്ങനെ ലോകമൊക്കെ സൃഷ്ടിച്ച് സ്ഥിതിക്ക് ഞാനല്ലേ ത്രൈലോക്യനാഥൻ സൃഷ്ടിച്ചത് ഞാനായതുകൊണ്ട് ഈ ലോകങ്ങളുടെ നാഥൻ ത്രൈലോക്യത്തിന്റെ നാഥൻ ഞാനല്ലേ ബ്രഹ്മൻ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം നാഥനാവൂ പിന്നെന്താ രക്ഷിക്കുന്നത് ആരാച്ചാൽ ആളല്ലേ നാഥനാവുക രക്ഷിക്കുന്നത് ഞാനല്ലേ രക്ഷാനാഥൻ ഞാനാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കേണ്ട കാര്യമുള്ളൂല്ലേ പിന്നെ അവരെ എന്നെ പോലെ രക്ഷിക്കേണ്ടത് ഞാനല്ലേ രക്ഷാനാഥൻ ഞാനല്ലേ അപ്പൊ ഞാനല്ലേ ത്രൈലോക്യനാഥൻ ഒന്നും കാര്യമില്ല സൃഷ്ടിച്ചാലല്ലേ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ സൃഷ്ടിച്ചത് ഞാനല്ലേ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടല്ല കാര്യം രക്ഷിച്ചാലല്ലേ ലോകനാഥനാവുന്നു രക്ഷിക്കണമെങ്കിൽ സൃഷ്ടിക്കണ്ടേ സൃഷ്ടിക്കേണ്ട അയ്യോ ലോകനാഥനാവണമെങ്കിൽ രക്ഷിക്കലല്ലേ പ്രധാനം അല്ലേ രണ്ടുപേരും കൂടി എന്നെ മത്സരിച്ചോണ്ടി രണ്ടാളും കൂടി ഇല്ല ഞാനല്ലേ ഞാനല്ലേന്ന് അങ്ങനെ രണ്ടാളും കൂടി മത്സരിച്ച് അങ്ങനെ മത്സരം അങ്ങനെ വർദ്ധിച്ചു രണ്ടാളും കൂടി അങ്ങനെ വന്നപ്പോ ആ എന്നാ ഇപ്പൊ ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ബ്രഹ്മാത്രം എടുക്കാൻ ബ്രഹ്മാത്രം കൊടുത്തപ്പോ ഭഗവാൻ ശ്രീ നാരായണൻ അദ്ദേഹത്തിന്റെ നാരായണാത്രം രണ്ടും ഏതായതാ ശക്തി കൂടുതൽ നിൽക്കില്ല രണ്ടായുധ അന്യോന്യം കൊടുത്തപ്പോ അതിന്റെ നടുക്ക് നിന്ന് ഒരു തേജസ്സം രണ്ടും അതിന് രൂക്ഷണല്ലോ ആ തേജസ്സം മൗളികണ്ട് പോയി എന്നിട്ട് ഒരു അശരീരി കേട്ടു ഇതിന്റെ അവസാനം കാണുന്നത് ആരോ ആളാണ് തൈലോക്കുന്നത് ആഹാ ബ്രഹ്മൻ കേട്ടില്ലേ ഇതിന്റെ അവസാനം കാണുന്നത് ആരാച്ചാൽ ആളാ തൈലോക്യനാഥൻ അവസാനം എന്ന് പറഞ്ഞാൽ മേപ്പോട്ടുണ്ട് മേൽപോട്ടുണ്ട് അല്ലേ ഇതിപ്പോ എങ്ങനെയാ പോ ബ്രഹ്മൻ അങ്ങടാ പോണേ മേൽപോട്ടാണോ മേപ്പോട്ടാണോ ഞാൻ മേൽപോട്ട് പോണെന്ന് തന്നെയാ പോവാണെങ്കിൽ മേപ്പോട്ട് തന്നെയാ പോ എന്നാ എന്റെ അവസാനം കണ്ടിട്ട് വരൂ ഓ ബ്രഹ്മാവ് മേപ്പോട്ട് പോയി ഭഗവാൻ ശ്രീനാരായണ അറിയാൻ ഇതിന്റെ അവസാനം കാണാത്തതാണ് അദ്ദേഹം ഇത് പോയില്ല നേരെ മുളകി മുളകി കുറവില്ല പോയിട്ട് അവസാനം കാണാനില്ല ഇന്നലെ പോയില്ല മുളകി അങ്ങനെ എത്രയാ പോയെന്ന് കണക്കില്ല അങ്ങനെ കുറെ പൂവ് കഴിഞ്ഞപ്പോഴാണ് മോളിൽ നിന്ന് ഒരു പൂവ് പൂവ് എങ്ങനെ ഉണ്ടപ്പോ ബ്രഹ്മാവ്
നീ എവിടുന്നാ വരണേ? ഈ തേജസിന്റെ അവസാനത്തിൽ നിന്നാണ് വരണത്, കോളിൽ നിന്നാണ് വരണത്. അതെയോ? നീ എത്ര ഉണ്ട് അതിന്റെ? എത്ര കാലം, എത്രത്തോളം ഉണ്ട്? ഞാൻ അവിടുന്ന് പോന്നിട്ട് ഒരു യുഗമായി. ഇനിയിപ്പോ എത്രത്തോളം എന്റെ മോളിൽ? അത്രയായി. എന്റെ മോളിലേക്ക് എത്താൻ എളുപ്പമല്ല, അത്രയും കാലം സഞ്ചരിക്കേണ്ടി വരും. നാളെ എത്തുള്ളൂ. അപ്പോ ഉപായ തോണി ഉപ്പൊരു കൈ ചെയ്യോ? എന്താ വേണ്ടിയിട്ടാ ചെയ്യാം? എന്റെ കയ്യിലൊന്നും ഇരിക്കോ? കയ്യിലിരിക്കാം. ആ പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? എന്നെ തൊട്ടും കൊണ്ട് അസത്യം പറയില്ല. എന്നു പറഞ്ഞാൽ ആ പൂ കയ്യില് മേടിച്ച് നേരെ കീഴ്പോട്ട് പോകണം. കീഴ്പോട്ട് വന്നപ്പോ ഭഗവാൻ ചോദിച്ചു, ബ്രഹ്മൻ നിന്റെ അവസാനം കണ്ടു വന്നു. അവസാനം കണ്ടു എന്നുള്ള തെളിവിനായിട്ട് അത് കൊണ്ടുവന്നത്. ഇപ്പൊ സത്യത്തിനൊക്കെ പ്രാധാന്യം തെളിവാണല്ലോ. തെളിവുണ്ടെങ്കിൽ സത്യമാണ്, അങ്ങനെയാണ് അവസ്ഥയുള്ളത്. ഇതാണ് കാണിക്കാതെ വന്നിട്ടാണ്. അപ്പോ എന്ന് മാത്രല്ല പൂവ് പറഞ്ഞണ്ട് എന്നെ തൊട്ടണ്ട് അസത്യം പറയരുത്, പറയാൻ കൊടുക്കില്ല. അപ്പൊ കയ്യിങ്ങനെ പൂവിനെ മുമ്പിൽ കാണിച്ചിട്ട് തൊട്ടു അതിന്റെ അവസാനം കണ്ടോ ചോദിച്ചപ്പോ ആ ബ്രഹ്മാവ് കണ്ടു എന്നുള്ള തലയ്ക്ക് ഒരു തലയുടെ താല്. ഈ തല താത്തി കൊടുക്കില്ല, പോക്കണ്ട ഒന്നില്ല. ആ ദിവസം അവിടെ മുഖിക്കേണ്ടായിരുന്നു. എന്താ കാരണം? നേതരാളായിക്കോട്ടെ, എത്രത്തോളം ധർമ്മയോഗ്യനായിക്കോട്ടെ, അസത്യം പറഞ്ഞാൽ അപ്പ അവിടെ ശിക്ഷിക്കണം. ശിക്ഷക്ക് അധികാരിയാണ്. അതുകൊണ്ട് വെറുതെ ശിരസിൽ നിശ്ചയിച്ചതല്ല, അസത്യം പറഞ്ഞത് കൊണ്ടാണ്, അധർമ്മം ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെ ക്ഷേത്രം ബ്രഹ്മശിര എന്ന് മാത്രല്ല, ശ്മശാന വസതി, എന്താ കാരണം? ആണെങ്കിൽ അദ്ദേഹം മംഗളസ്വരൂപനായിട്ടുള്ള ആളാണ്. അദ്ദേഹം എവിടെ അധിവസിക്കണോ ആ സ്ഥലം പരിശുദ്ധമായിട്ട് തീരും. പിന്നെ സ്ഥലമൊന്നുമില്ല. ലോകത്തിന്റെ മുഴുവൻ സകല സർവവ്യാപിയായിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ശ്മശാനെന്നോ മറ്റ് ഭക്തിപ്രദേശങ്ങളെന്നോ അദ്ദേഹത്തിന് വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരും അധിവസിക്കുന്ന ആളാണ്. ശ്മശാന വസതി, അങ്ങനെയുള്ള ആള്. എന്ന് മാത്രല്ല, ദക്ഷാധ്വരധ്വം ദക്ഷന്റെ യാഗം. എന്താ യാഗം കൊടുക്കാൻ കാരണം? ദക്ഷന്റെ യോഗം സാധാരണ യാഗമാണ്, ലോകശ്രേയസ്സിന് വേണ്ടി ചെയ്യുന്നത്. ദക്ഷൻ ഈ യാഗം ചെയ്യണതോ തന്റെ അഹങ്കാരത്തിനാ, അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് യാഗം ചെയ്യണം അല്ലേ. ആ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സമർപ്പിക്കലാ, എന്റെ എല്ലാവരും അത് സമർപ്പിക്കലാണ്. അതിനെയാണ് അങ്ങനെയാണ് യാഗമാവുള്ളൂ. അല്ലാതെ കണ്ട് തന്റെ അഭിമാനത്തിന് യോഗ്യതയ്ക്ക് വേണ്ടി ചെയ്യണ യാഗം യഥാർത്ഥത്തിൽ യാഗമല്ല. എന്ന് മാത്രല്ല, ശൈവാംശത്തെ നിഷേധിച്ചും കൊണ്ടുള്ള യാഗമാണ്. അപ്പൊ അത് യാഗം പൂർണ്ണമല്ല, ഒരു പിഴച്ചിട്ടുള്ള യാഗമാണ്. അതുകൊണ്ട് അങ്ങനെ യാഗം ചെയ്യവയ്യ എന്നുള്ളത് കൊണ്ടാണ് ആ യാഗം ഇത് അധർമ്മമായിട്ട് ചെയ്യണം, എന്തായാലും വേണ്ടില്ല, അത് നശിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ യാഗം മുടക്കണം എന്നുള്ളത് കൊണ്ടല്ല, ഈ യാഗം ഭംഗിയായിട്ടുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ലക്ഷന്റെ യാഗം മുടക്കാനുള്ള കാരണം. എന്ന് മാത്രല്ല, ഭൂതപ്രേതപതിയാണ്, ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും പതിയാണ് അദ്ദേഹം. എല്ലാവരും ഇന്നാലോ ഇന്നാലോ എന്നില്ല, തന്നെ ആശ്രയിക്കുന്നതായിട്ടുള്ള ആളുകൾ ആരായിക്കോട്ടെ, യോഗ്യന്മാരായാലും വേണ്ടില്ല, നിസ്സാരന്മാരായുള്ള ആളുകളായാലും വേണ്ടില്ല, അജ്ഞാനികളായാലും വേണ്ടില്ല, ആരായിക്കോട്ടെ, തന്നെ ആശ്രയിക്കുന്നവരുടെ മുഴുവൻ നാഥനായിട്ടുള്ള ആളാണ് ഭൂതപ്രേതപതി. അത്രയും ഭക്തപരാധീനനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള സവൈവശുപതി, പശുപതി എല്ലാവരുടെയും ഉള്ളില് അറിയ അമിയായിട്ട് വർദ്ധിക്കണ ഭഗവാൻ, ആ ഭഗവാനെ ആരാണ് ഉപാസിക്കാതെ കൊണ്ടുള്ളതെല്ലാവരും ഉപാസിക്കുന്നത്, ലോകത്തിങ്കലുള്ള സകല ആളുകളും ഉപാസിക്കുന്ന ദേവനാണ്. ഇങ്ങനെ ഉപാസ്യനായ ഒരു ദേവൻ
അതുകൊണ്ട് അർജുന ചെയ്യണത് വളരെ ഭംഗിയായി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ ഇത് ചിന്തിച്ചാലേ മനസ്സിലാവും, ഒന്നാലോചിക്കാം. എന്നായി പറഞ്ഞാണ് എന്നാ ഒന്ന് നല്ല പോലെ ആലോചിക്കാനേ പറ്റാവൂ. മക്കള് പ്രഥമ ശ്രവണത്തിന് ആ ശബ്ദാർത്ഥം ശബ്ദത്തിന്റെ അർത്ഥം മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നിന്ദയായിട്ടാണ് തോന്നുക. അർജുനൻ അധികുപതനായിട്ടാണ് വർദ്ധിക്കുന്നത്. അർജുനനും ആലോചിച്ചാൽ അറിയാൻ പേരും ഉണ്ടെങ്കിൽ, പക്ഷേ ആലോചിക്കാൻ പറ്റിയ സമയമല്ല. കോപം തന്നെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്, അഹങ്കാരമുണ്ട്. അതുകൊണ്ട് ഇത് പറയുന്നതിന്റെ ശബ്ദത്തിന്റെ അക്ഷരത്തിന്റെ അർത്ഥം മാത്രം ചിന്തിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥം മനസ്സിലായില്ല. ഭഗവാൻ നന്ദിയായിട്ടാണ് തോന്നിയത്. നമ്മുടെ കേട്ടതോട് കൂടിയിട്ട് പ്രവിന്ദനം ത്രിപുരവധൂമദക്ഷിതോ ജഗർപദേ നിശമയദാഹ പ്രവർദ്ധതേ പ്രതിഘുദാസന. ജഗൽപതിയുടെ പ്രതിന്ദനത്തെ നിശമയനായി അദ്ദേഹത്തിന്റെ പ്രതിന്ദനം പ്രകടേണയുള്ള നിന്ദ ഭഗവാനെ അതികഠിനായിട്ട് നിന്ദിക്കണോ? ആ നിന്ദിക്കണത് കണക്കു ജഗൽപതിയാണ്. ലോകത്തിന്റെ നാഥൻ, സകല ലോകങ്ങളുടെ നാഥനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെയാണ് നിന്ദിക്കുന്നത് എന്ന് മാത്രല്ല, ത്രിപുരവധൂമദക്ഷിതന്മാരുടെ ഭഗ്നിമാരെ അവരുടെ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കിയിട്ടാണ് അങ്ങനെ പറയാൻ കാരണം. ത്രിപുരന്മാരെങ്ങനെയുള്ളവരാണ് ഭഗവത് ഭക്തന്മാരാണ്, പരമഭക്തന്മാരായിട്ടുള്ളവരാണ് ത്രിപുരന്മാര്. എന്ന് മാത്രല്ല, ആ ത്രിപുരന്മാര് തനിക്ക് നാശം വരെ എന്ന് വിചാരിച്ച് അതിന് ഭാഗത്തിലുള്ള വരങ്ങളാണ് മേടിച്ചിരുന്നത്. എന്താ വരം മേടിച്ചിരുന്നത് എന്നാണെങ്കിൽ തന്നെ നിഗ്രഹിക്കുകയാണെങ്കിൽ നിഗ്രഹിക്കുന്നത് വേണം, അവിടെ നിന്ന് തന്നെ വേണം, വേറൊരാളും നിഗ്രഹിക്കരുത്. അമ്മ ഇതുവരന്മാര് വരം മേടിച്ചിരുന്നത് എന്ന് മാത്രല്ല, നിഗ്രഹിക്കുന്നത് എങ്ങനെ വേണം? മൂന്നാളേക്ക് ഒന്നിച്ച് നിഗ്രഹിക്കണം, ഒരു ശരം കൊണ്ട് നിഗ്രഹിക്കണം. ഇങ്ങനെയൊക്കെ വരം മേടിക്കണം. എന്തിനാണ്? സിന്ധു പണ്ഡിക്കാൻ വേണ്ടി മേടിച്ചിരുന്നതാണ്. ഭഗവാന്റെ പരമഭക്തന്മാര് വേണം. അപ്പോ തോന്നി ഏയ് നമുക്ക് മരണം ഉണ്ടാവില്ല, ഇതാണ് ഭഗവാൻ തന്നെ നിഗ്രഹിക്കാൻ. അതിപ്പോ നമ്മളെയൊക്കെ നിഗ്രഹിക്കുവോ? അദ്ദേഹത്തിന് ഭക്തന്മാരല്ലേ നമ്മളത് എന്ന് ത്രിപുരന്മാർക്ക് തോന്നി. എന്ന് മാത്രല്ല, ത്രിപുര പത്നിമാർക്കും വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഭർത്താക്കന്മാരൊന്നും ബുദ്ധിമുട്ടില്ല, എന്റെ ഭർത്താവ് ബുദ്ധിമുട്ടില്ല എന്നെല്ലാവരും അതിന്റെ അഹങ്കാരം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ത്രിപുരന്മാര് ഭഗവാൻ സംഹരിച്ചില്ലേ? തന്നെ പരമഭക്തന്മാരാണ് എന്നുണ്ടെങ്കിലും വേണ്ടില്ല, അവര് ലോകോപദ്രവകാരികളായി തീർന്നപ്പോ ആ ത്രിപുരന്മാരെ സംഹരിച്ചു. അങ്ങനെ അഹങ്കാരം വേണ്ടായിരുന്നു. ലോകനാഥനാഗൃഹം ഒരാളൊരാളെ നാഥനല്ല, തന്നെ ആശ്രയിക്കുന്ന ലോകത്തിലുള്ള എല്ലാവരുടെയും നാഥനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ പ്രനിന്ദനം അർജുനന്റെ മനസ്സില് പ്രതിഘുദാസന പ്രവർദ്ധതേ. പ്രതിഘുദാസനൻ കോപാഗ്നി വർദ്ധിച്ചു. കോപാഗ്നി കോപമാകുന്ന അഗ്നി, അഗ്നിസമാനമായിട്ടുള്ള കോപം. എന്താണ് കോപം? അഗ്നിക്ക് തുല്യമാണ്. എന്താണ് അഗ്നിയുടെ സ്വഭാവം? എന്താ അത് ഇങ്ങനെയാണ് കോപത്തിന്റെ സ്വഭാവം. അഗ്നി ഇങ്ങനെയാണ്, അഗ്നിയുടെ സ്വഭാവം എന്താ? അഗ്നിക്ക് അല്ലേ, അതേപോലെ തന്നെയാണ് ആളുടെ മനസ്സിൽ കോപം ഉണ്ടായാലും ആ കോപത്തിന്റെ ശക്തി ഉഷ്ണരൂപമാണ് കോപം.
കോപിക്കുന്ന ആളുകള് ഒരു വിധം എല്ലാവരും അങ്ങനെ തന്നെയാ. കോപത്തിന്റെ ആധിക്യം കൊണ്ട് ശരീരം ഇങ്ങനെ ഫ്രഷായിട്ട് വരണതാണ്. നമുക്ക് അറിയാം വല്ലാണ്ട ശുദ്ധി എടുക്കണവരൊക്കെ ഇങ്ങനെ കാരണം ഉഷ്ണരൂപമാണ് കോപം. അതാണ് കോപമാകുന്ന അഗ്നി എന്ന് പറയാൻ. എങ്ങനെയുള്ള അഗ്നിയാ അതും ശേഷമുണ്ട്. പ്രളയാഗ്നി പ്രളയാഗ്നി എന്ന് പറഞ്ഞാൽ എന്താ ഒരു നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവൻ ഭസ്മമാക്കുന്നതാണ് പ്രളയാഗ്നി. അത്ര ശക്തിയുള്ളതാണ്. ഭഗവാൻ ശ്രീപരമേശ്വരന്റെ മൂന്നാം തീർത്ഥം നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ ഒരു സ്ഫുടിങ്കുള്ളൂ. പക്ഷേ കണ്ണടുത്തോ കുറച്ച് നേരം കൊണ്ട് ലോകം മുഴുവൻ ഭക്ഷണമുള്ളു. ഇതിന്റെ കാഠിന്യം എത്ര ഉണ്ടെന്ന് വിചാരിച്ചോള. അങ്ങനെയുള്ളതാണ് പ്രളയാഗ്നി. ഏ അതിനെ നിസ്സാരാക്കുന്നു. അപ്പൊ ഇതിന്റെ കാഠിന്യം എത്ര അത്രയേ കഠിനമായിട്ടുള്ള കോപം അർജുനന്റെ മനസ്സിൽ അങ്ങ് വർദ്ധിച്ചു. ലോകനാഥനായിരിക്കുന്ന ഭഗവാനെയാണ് ഈ കൊള്ളരുതാത്ത കാട്ടാളം നിന്ദിക്കണത്. കേട്ടപ്പോ കോപമില്ലാണ്ടിരിക്കുക മനസ്സിലേ. അങ്ങനെ ആ കോപാഗ്നി കൃതി മനസ്സിൽ കോപം കൂടെ സഹിച്ചു വയ്യാതെ എന്നിട്ട് മനസ്സിൽ വർദ്ധിച്ചപ്പോ ആ കോപത്തിന്റെ ആധിക്യം കൊണ്ട് ആ കോപം മനസ്സിൽ വർദ്ധിച്ചിട്ട് ഇത് പുറത്തേക്കാൻ തോന്നുന്നു. ഉള്ളിലങ്ങനെ കോപം വർദ്ധിച്ചിട്ട് ഇതുവരെ കോപം മനസ്സിലുണ്ട്. ഈ കാട്ടാളന്റെ വാക്ക് കേട്ട് തോന്നി തന്നെ കോപം ഇങ്ങനെ മനസ്സിൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതന്നെയാണ്. പോരാത്തേന് ഈ വാക്കം കൂടെ ഭഗവാനെ നിന്ദിക്കണതാണ് കേട്ടില്ലേ. കേട്ടതോടു കൂടിയിട്ട് കോപം എത്രയാണ് വർദ്ധിച്ചത് കണക്കില്ല. മനസ്സിൽ കോപം നിറഞ്ഞു നിറഞ്ഞിട്ട് അവിടെ സ്ഥലമില്ലാണ്ടായി. എന്നിട്ടോ അത് പുറത്തേക്ക് അങ്ങ് വന്നു. അത് കോപം എങ്ങനെ വന്നു? കോപം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ കുറച്ച് വരികയാണെങ്കിൽ വാക്കുകളായിട്ട് വന്നേ വകുരവും വേണം. അത് ത്രിപുരഗൃഹോ ഭഗവതാ കുസം വിധസ്തേ തരം എങ്ങനെയുള്ളവനാണ് നീ? മാംസികവാസനല്ലേ നീ? മാംസം ഭക്ഷിക്കണമല്ലേ ഓർമ്മരുതാത്തവൻ. നീ എന്താ കേട്ടിരിക്കണത്? കുറെ നേരമായാലോ കൂടെ ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എന്താ നീ പറയണത്? ചന്ദ്രസ്യ വന്ദ്യാംകുലം നിന്ദ ചന്ദ്രന്റെ കുലത്തെ നിന്ദിച്ചു. ചന്ദ്രന്റെ കുലം സ്വർണവംശം. ആ സ്വർണവംശത്തെ നിന്ദിക്കുന്നു നീ. ആ വംശത്തിന്റെ മഹത്വം വരുന്ന നിൽക്കറിയോ? എന്തെങ്കിലും ഇഷ്ടോ? എന്നിട്ട് നീ സാക്ഷാ നിന്ദിക്കുന്നു. നീ സാക്ഷാ നിന്ദിക്കുന്നു. അയ്യോ ഇങ്ങനെയുള്ള വാക്കുകള് ഈ വംശത്തെ കുറിച്ച് പറയാനായിട്ട് എങ്ങനെ നിന്നതാവുമെന്ന് പോകുന്നു. ഒരാൾ ലോകത്തിന് പേര് പറഞ്ഞിട്ടില്ല. മഹാന്മാരായിട്ടുള്ള ആളുകൾ പലരും ഉണ്ട് അല്ലേ? ധർമാധർമ്മങ്ങളെ കുറിച്ച് അറിയാതായിട്ടുള്ള യോഗ്യന്മാര് പലരും ഉണ്ട്. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. കൊള്ളരുതാത്തവനായിട്ടുള്ള നിഞ്ചല്ലേ പറഞ്ഞിരുന്നത് അല്ലേ? എന്താ പറയാൻ തോന്നാൻ കാരണം? എന്താ പറഞ്ഞത്? പറഞ്ഞു എന്താ വെച്ചോ? നിന്റെ സ്വഭാവം എങ്ങനെയാണ്? മാംസിക മാംസികവാസൻ മാംസം തിന്നണം അല്ലേ? അതല്ലേ കാരണം? ചുതായിട്ട് അങ്ങനെയാണ് ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചാണ് വാക്കുകൾ പുറത്തുക. അതുകൊണ്ടാണ് സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ ഇന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, ഇന്നത് കഴിക്കുകയില്ല,
എന്താ കാരണം? സാത്വികത മനസ്സിലുണ്ടാവണമെങ്കിൽ, നല്ല ബുദ്ധി ഉണ്ടാവണമെങ്കിൽ, മനസ്സ് നന്നാവണമെങ്കിൽ ഇന്ന തരത്തിൽ വേണം നിശ്ചയിക്കുന്നത്. നിന്നെ പോലെ ലോക്ക് വലുതുണ്ടോ? ഓ കിട്ടിയത് മുഴുവൻ വർത്തക്കാണ് മാംസിക കാട്ടിലുള്ള മൃഗങ്ങളെ പിടിച്ച് ഹിംസിച്ചുകൊണ്ട് കത്തിച്ചുകൊണ്ട് കഴിയുന്നു കാട്ടാക്കുഴിയൻ. എന്തല്ല നീ പറഞ്ഞത്? അന്ന് പന്ത്യൻപുരം സാക്ഷാന്തിന്റെ പറയണ സമയത്ത് നിന്നെ അതോടുകൂടി കഥ കഴിക്കേണ്ടതാ. ആരെങ്കിലും പോകുമോ? ഒരാളും കേട്ടുകൊണ്ട് നിൽക്കുമോ? എന്തെങ്കിലും ആവട്ടെ, വളരെതാത്തവൻ എന്തെങ്കിലും കുറച്ച് പറഞ്ഞു കടന്നു പോട്ടെ എന്ന് വിചാരിച്ചാണ് ദൂരം ഉണ്ടാകേണ്ടിരുന്നത്. അതൊക്കെ ഞാൻ കഴിക്കുന്നു പറയുന്നുണ്ട്. ബുദ്ധിയില്ലാത്ത ആളുകളെ ചിന്തിക്കാൻ കഴിയില്ലാതെ എന്നുള്ള ആളുകൾ അതേപോലെ ഞാൻ കണക്കാക്കുന്നു. എന്നാ അത് കഴിഞ്ഞിട്ട് എന്താ നീ ഇപ്പൊ കാട്ടിയത്? എന്താ ചെയ്തത്? ത്രിപുരഹദ്രുത്തിന്റെ പുസ്തകം ചെയ്തിരിക്കുന്ന ശേഷം ഭഗവാൻ ശ്രീവരഹീശ്വരൻ അദ്ദേഹത്തിനെ എന്താ നീ നിന്ദിച്ചത്? അല്ലേ ഭഗവാനെ നിന്ദിക്കും അദ്ദേഹത്തിന്റെ മഹത്വം എല്ലാം നിനക്ക് അറിയോ? ഈ കാറ്റിന് കഴിയണ കാട്ടാളനായിട്ടുള്ള നിനക്ക് ഈ മാംസം ഭക്ഷിച്ചുകൊണ്ട് കഴിയണം നിനക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ മഹത്വം അറിയാം? ത്രിപുരാന്തകനാണ് ത്രിപുരന്മാരെ സംഹരിച്ചിട്ടുള്ള ആള്. എത്ര ഭരണഭക്തനാണെങ്കിലും വേണ്ടില്ല, ദേവദ്രോഹിയായിട്ട് തീരുന്നു, ഭഗവത് ദ്രോഹിയായി, സജ്ജനദ്രോഹിയായി എന്ന് വന്നാൽ ആ അവരെ നശിപ്പിക്കും. അങ്ങനെയുള്ള ഭഗവാനാണ്, അവരെ അതെന്ത് ചെയ്യണം? അവരെ ശിക്ഷിക്കണ ആളാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ നിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ വാക്ക് പുറപ്പെടില്ലേ? ഞാൻ എന്നെ തന്നെ ധിക്കരിക്കുന്നു. എന്താ കാരണം? തക്ഷോതാരം അതിനെ ശ്രവിച്ച അവർക്ക് കേട്ടാണ്. നീ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിന്നില്ലേ? അയ്യോ ഞാൻ നീ പറയണത് കേട്ടു. കേട്ടില്ലേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലേ? എന്നാ പറഞ്ഞ കാരണം പറയണാളെ പോലെ തന്നെ ബാബുണ്ട് കേൾക്കണു. പറയണാളെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാവി ആയിട്ട് തീരും. ഭഗവാനെ കുറിച്ച് നിന്ദിച്ച് പറഞ്ഞാൽ അവൻ മഹാഭാവിയാവും, അവന്റെ നാവ് പൂക്കുന്ന ഭഗവാനെ നിന്ദിക്കണുണ്ട്. പക്ഷേ അതേപോലെ തന്നെയാണ് കേൾക്കണവനും, അതേപോലെ ബാബുണ്ട്. ഭഗവാനെ നിന്ദിക്കുകയാണെങ്കിൽ അത് കേൾക്കരുത്. എങ്ങനെയെങ്കിലും തടയാണ് വേണ്ടത് അല്ലേ? ഞാനത് ചെയ്തില്ലല്ലോ. നീയെ പറയാനായിട്ട് പുറപ്പെടുമ്പോ ഞാനതിന് പ്രതിബന്ധം ചെയ്യാണ് വേണ്ടത്, ചെയ്തില്ല. എന്നെ ഞാൻ നിഷേധിക്കുന്നു അല്ലേ? എന്റെ കലയ്ക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിക്കിടെ പറയാനായിട്ട് ഭാവിക്കുകയാണ്. ഭഗവന്തന്റെയാണ് എന്റെ നാവും വന്ന് പുറപ്പെടുന്നത് എന്നാണറിഞ്ഞാൽ ഞാൻ നേരെ വന്ന് നിന്റെ ഇരിക്കാൻ മറിച്ചിടണം. മറിച്ചിട്ട് നിന്റെ മാറത്തേക്ക് വായു പൊളിച്ച് പങ്കിട്ട് ആ നാവ് പറഞ്ഞാണ് പറയണം. ഇന്നലെ എങ്ങനെ പുറപ്പെടുത്ത് ഭഗവത് പറഞ്ഞ ആ നാവ് പിന്നെ വേറൊന്ന് പറയാൻ അറിയരുത്. അതാണ് ഞാൻ ചോദിക്കേണ്ടത്. തറയാൻ പറ്റില്ലെങ്കിൽ അവിടെ മനസ്സിൽ ഓടിപ്പോണം. ചെറുപ്പം നിൽക്കരുത്.
എന്താവശ്യം അജിക്കിങ്ങനെ പൊട്ടിപ്പിടിക്കാനല്ല എന്താ നിന്നെ പോലെ വളരെതാത്തവര് ഇങ്ങനെ ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ അപ്പൊ ശിക്ഷിക്കാനാണ് എന്റെ അറിവില്ല അതുകൂടാതെ ഒന്നും ചെയ്തില്ല മാത്രല്ല എന്റെ അവനാഴികൾ ശരങ്ങളുണ്ട് രണ്ട അവനാഴികള് അമ്പൊടുങ്ങാത്ത അവനാഴിയ ദിവ്യമായിട്ട് അവനാഴിയാണ് ദിവ്യമായിട്ടുള്ളതാണ് ഇരിക്കുന്നത് അല്ലേ ആ ശരങ്ങള് ചെന്ന് ആ നാവാണ് പുളർക്കുക വേണ്ടത് ഉണ്ടായില്ലല്ലോ ഇതൊന്നും ചെയ്യണ്ടായില്ല ഈ ഭഗവാൻ നിന്ദയും കേട്ടുകൊണ്ട് നിന്നു ബുദ്ധിയില്ലാത്തവനാണ് കൊള്ളരുതാത്തവനാണ് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ക്ഷമിക്കുകയുണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഉള്ളവനെ വെറുതെ വിടുകയില്ല ഇതോടുകൂടി കണ്ട കഥ കഴിക്കണം
ഇല്ല.